حلو. حلو. السلام عليكم. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ തേടവേ, ജന്മം തന്ന നാഥ ജന്മത്തോപ്പിൽ നീയാ, ഇന്നി ദുനിയാവിൽ നീ മാത്രം, ആഴക്കടലോളം ഞാൻ ചെയ്ത പാവം പൊറുക്കുവാനല്ല നൽകട്ടെ. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ തേടവേ, ജന്മം തന്ന നാഥ ജന്മത്തോപ്പിൽ നീയാ, ഇന്നി ദുനിയാവിൽ നീ മാത്രമാം. വദന നിലാവിനഴകാണ് വരികളിലേറും ശ്രുതിയാണ്, വദന മദാത്മസുഖമാണ് വരികളിൽ സുഗന്ധപ്പു മണമാണ്, വദന നിലാവിനഴകാണ് വരികളിലേറും ശ്രുതിയാണ്, വദന മദാത്മസുഖമാണ് വരികളിൽ സുഗന്ധപ്പു മണമാണ്. അജബുകൾ അനവധിയാ പിരിഞ്ഞൊരു മലരാണ്, അഗതവൻ അഖിലരിയാ കനിഞ്ഞൊരു നബിയാണ്, ജീത്തുയിലാറൗഗത്തിക കൽബൻ മൈശൂക്ക, ജീത്തുയിലാറൗഗത്തിക കൽബൻ മൈശൂക്ക, വരികളിലേറും ശ്രുതിയാണ് വദന മദാത്ത സുഖമാണ് വരികളിൽ സുഗന്ധപ്പു മണമാണ്. മുത്തുമാണിക്കമാണിൻ്റെ ത്വാഹ റിഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ, മുത്തുമാണിക്കമാണിൻ്റെ ത്വാഹ റിഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ, സൽഗുണ സുന്ദര പ്രകാശം സുമധുര വാസുര പ്രദീപം, മദനീ മകിലമി പ്രദീപം മഹിമ പൂക്കും മധുവിധം, മുത്തു മാണിക്യ മാണിൻ്റെ ത്വാഹ ഇഷ്കിൻ പാലാഴി ആണിൻ്റെ ത്വാഹ, മുത്തു മാണിക്യ മാണിൻ്റെ ത്വാഹ ഇഷ്കിൻ ആകാശമേ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, തിരുറൗല കാണുന്നു പതിനൂറ് കാണുന്നു. ആകാശമേ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, തിരുറൗല കാണുന്നു പതിനോറ കാണുന്നു. പിരിശമിലാതി പാടിയ പ്രിയ ചരിതങ്ങളോദിയ, പിരിശമിലാ
തിങ്ങു പോഴ്ച തിങ്ങുന്നു മുത്തിൻ സാഗരമോടുന്നു നല്ല സലാത്തുകൾ ഓതുന്നു അസ്സലാത്തു അലൻ നബി വസ്സലാമു അലൽ റസൂൽ അഷ്റഫിയുൽ അബ്ദായിൻ വൽ ഹബീബിൽ ആലമീൻ ആകാശമേ ഞാൻ നിന്നെ കാണുന്നു നീ എന്നെ കാണുന്നു തിരുറൗള കാണുന്നു പതിനൂറ് കാണുന്നു നാട്ടുകാരെ സലാം വീട്ടുകാരെ സലാം ഞങ്ങൾ ഇവിടെ നിറുത്തിടുന്നേ തെറ്റുപറ്റി എന്ന വിശ്വാസമില്ല ഏറെ നന്നായി എന്ന അഹങ്കാരമില്ല എല്ലാം ശ്രവിച്ചിടും നാട്ടുകാരെ നാട്ടുകാരെ സലാം വീട്ടുകാരെ സലാം ഞങ്ങൾ ഇവിടെ നിറുത്തിടുന്നേ തെറ്റുപറ്റി എന്ന വിശ്വാസമില്ല ഏറെ നന്നായി എന്ന അഹങ്കാരമില്ല എല്ലാം ശ്രവിച്ചിടും നാട്ടുകാരെ അസ്സലാമു അലൈക്കും. താങ്ക് യു വെരി മച്ച്. പിഞ്ചുമക്കൾ അവരുടെ കഴിവിനനുസരിച്ച് ഒരു മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ടാണ് അവർ പ്രാക്ടീസ് ചെയ്തത്. ഇൻഷാല്ലാ അവർ വളരും, വളരട്ടെ, വളർത്താം നമുക്ക് വാദി സലാം എഡ്യൂക്കേഷണൽ സെന്ററിന്റെ കീഴിൽ ഇൻഷാല്ലാ. അടുത്തതായി മദദേ മദീന ബുർദ സംഘം അവതരിപ്പിക്കുന്ന ബുർദ ആസ്വാദന സദസ്. അതിനുവേണ്ടി അജ്മൽ കുന്നുമൽ ആൻഡ് പാർട്ടിയെ സാദരം ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രവാചക പ്രകീർത്തനങ്ങളിലെ ഇഷ്ഖിന്റെ മാധുര്യമാർന്ന ഖസീദത്തുൽ ബുർദ, മഹാനായ ആഷിഖ് റസൂൽ ഇമാമുൽ ബുസൂരി റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ, ആ മഹാനവരകൾ ഒരു രാജാവിൻ്റെ, ആ രാജാവിനേക്ക് നല്ലവണ്ണം മദ്ഹ് എഴുതാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ മഹാനവരകൾക്ക് രോഗം പിടിപെട്ടപ്പോൾ ആ മഹാനവരുടെ എല്ലാ ചികിത്സയിലും അവർ ചികിത്സിച്ചപ്പോൾ ഒന്നിനും ഒരു ഫലമുണ്ടായിരുന്നില്ല. അങ്ങനെ മഹാനവരുകൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. അങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മളെ നാം ഈ ലോകത്ത്, ഈ ഭൂമി ലോകത്ത് ഉണ്ടാകാനുള്ള കാരണം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, ആ തങ്ങൾ കാരണമാണ് നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. ആ ഹബീബിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്, ആ ഹബീബിന് വേണ്ടിയാണ് നാം മദ്ഹ് എഴുതേണ്ടത്. അങ്ങനെ മഹാനവരുകൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മദ്ഹ് ഇങ്ങനെ എഴുതുകയായിരുന്നു. എഴുതും തോറും ആ മഹാനവരുടെ രോഗം ശമപ്പെടുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ രചിച്ചതായിരുന്നു ഈ ഖസീദത്തുൽ ബുറദ. നിങ്ങൾക്കുള്ള റബീഉൽ അവ്വൽ അങ്ങനെയുള്ള മാസങ്ങളിലും വീടാന്തരം ഖസീദത്തുൽ ബുറദ വെക്കുവാനും രോഗശാന്തി നൽകുവാനും ഇത് പ്രത്യേകം സാഫല്യമുള്ളതാണ്. അതുകൊണ്ട് ഈ ഇഷ്കിന്റെ അനുരാഗത്തിൽ നിങ്ങളെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. اللهم صل وسلم وبارك عليه. المدد 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 يا رسول الله. المدد 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 يا حبيب الله. المدد 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 يا رسول الله. المدد 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 يا حبيب الله. ربي واجعل موجود معنا غاية حسن الختام. أكرم الأرواح منا باللقاء خير الأنام. ربي واجعل مجتمعنا غاية حسن الختام. أكرم الأرواح منا باللقاء خير الأنام. المدد 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 يا رسول الله. مدد 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 يا رسول الله. مدد 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 يا حبيب الله. سيدي صاحب الحضرة
അക്രിം കാമിന മിന്ന ഖുറാ സയ്യിദി സാഹിബൽ ഹഖുറാ അക്രിം നാമിന കമിന്ന ഖുറാ സയ്യിദി ആബ സഖുറാ വൽ ഖാസിമ വഅബ്ദില്ലാ മാദത് 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 യാ റസൂലല്ലാ മാദത് 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 യാ ഹബീബല്ലാ അൽ മദദ് അൽ മദദ് المدد يا رسول الله المدد 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 يا حبيب الله السلام عليكم ورحمة الله تعالى وبركاته اللهم صلي على سيدنا محمد اللهم صلي على سيدنا محمد الصبح بدا من طل من وفرته فاك رسولا فعلم وعلا أحد السبلا بدلالته اللهم اللهم صلي على سيدنا ശലായി പോരിശയോദാം ത്വാഹാ അഹദിൻ നമ്മിയ രാജ റസൂലയഗേ ത്വാഹാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ അല്ലാഹുമ്മ കാട്ടിയ ത്വാഹ അറിവോട് ധന്യ മദീന ഇലമ്പിയ രാജ റസൂലില്ല അറിവോതി ലോകരസൽവൈ കാട്ടിയ ത്വാഹ റസൂലില്ല അജബുകൾ കാട്ടി തന്നവരെ അഹദിൻ്റെ ദൂതർ സയ്യിദരെ കതിരൊളി മിന്നും മാവജ കരളിൻ്റെ ചേലില്ലാമലരെ اللهم صل على سيدنا محمد اللهم صل على سيدنا محمد كارونيا كارلند سوغندم نلا മിസ്കിൻ്റെ സുഖമുള്ള മണം വീശുന്നേ ആലങ്ങൾ കതീവൻ്റെ തിരുനൂറല്ലേ അഹമ്മദ് മുർതല നബിയോരല്ലേ അജബുകൾ കാട്ടി തന്നവരെ അഹദിൻ്റെ ദൂതർ സയ്യിദരെ കതിരൊളി മിന്നും മാവജ കരളിൻ്റെ
ചേലില്ലാമലരെ ഖാതിമുല്ലംബിയരെ അല്ലാഹുമ്മ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അബദൻ ദിൽ നതന യാ റസൂല സല്ലം ദൈമാൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി ആമീൻ തഗദക്കുരു ജിറാനി ബിദി സലവമി മാസജത തം അൻജറ മക്ലതി ദൈദമി അം ഹബഗതി റീഹു മിൻ തിൽഖാഇ കാബിബതി വാ ഔമാ വാൽ ദർഖുഫി വൽ മാഇമി ഇയതമി ഫമഗലി ഐനൈകാഇൻ قلت كفوفا حماتا وماليقا والفيكا إن قلت استفيق يا هيمي مولا يا غصا لي وأسلم داهما أهبدا على هبيه فيك غير الهلك يكون يحسب وغصب أغن الحب مغن كتيم مغن ما بين مغن ساجمي منه ومغل تغيمي
الغبار لم تريق دمعا على طغلغلين ولا أريق تالي ذكر الباني والعالمي فكيف تنكر حبا بعد ما شهدت به عليك عضو للدمع وسقم قل مولاي صلي وسلم دائما أبدا على حبيبك حار الهلك وأثبت الوجد خارا طيع عبرة وغنى مثل البابا لألا حديك والحنمين نعم صار طيف من أهوى فأرقني والحب يعترض للذاتي يا اللائمي في الهوى العذري معذرة مني إليك ولو أنصفت لم تلومي مولاي صلي وسلم أغلم دا إيمان أبدا على حبيبك خير الخلق كلهم عدتك حاليا على سيدي بمستطيرين شاتي ولا دائم بمنحسيني محلت لي نسح على كل لست أسمع الشيبي في عذاني والشيب أبعد في نسعين عنيت غرامي فرد مولا يا صلي وسلم دائما أبدا على حبيب ഇൻഷാല്ലാ ബർദയുടെ അവസാന ഭാഗമായ യാക്രമ ബൈത്ത്, ഇതോടുകൂടിയും ഖസീദത്തുൽ ബുർദ അവസാനിക്കുകയാണ്. സമയക്കുറവ് കാരണം കൊണ്ടാണ് ഇവിടെ നിർത്താനുള്ള കാരണം. ൾ
مولايا صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا اكرم الخلق مالي من الوذ به سواك عند حلو للحادث وليا ويقى رسول الله جاه كبي إذا الكريم تحلى بسق منتقم فإن من جودك دنيا وضرتها ومن علومك علم لوح والقدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفسي لا تقنطي من زلة عظمات إن الكبائر في الغفران كالأمام لعل رحمة ربي حين يقسمها تأتي على حسب الغصيان في القسام يا ربي واجعل رجائي غير منعكسين لديك وضع الحساب غير منحرم والطف بعبدك في الدارين إنا له صبرا ما لا تدعوه الأهوال ينهزمي واغذلي سحب صلاة منك دائمة على النبي بمنحل ومنسجم واغذلي سحب صلاة منك دائمة على النبي بمنحل ومنسجم والآل والصحب ثم التابعين لهم أجلته طاب النقى والحلم والكرم ما رنا حتى عذبات الباني ريح صبا وأطرى بل عيسى هادي عيسي بالنعم مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ثم ارضى عن أبي بكر وعن عمر وعن علي وعن عثمان ذي كرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف العشرين كرم يا ربي به مصطفى بلغ مقاصدنا واغفر لنا ما مضى يا مسيح الكرم يا ربي به مصطفى بلغ مقاصدنا واغفر لنا ما مضى يا مسيح الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم السلام عليكم ورحمة الله تعالى وبركاته മദദെ മദീന ബുർദ സംഘം അവതരിപ്പിച്ച ബുർദ ആസ്വാദന സദസ്സാണ് ഇവിടെ സമാപിച്ചത്.
ഇന്നലെ ചെറുവാഞ്ചേരി യൂണിറ്റ് എസ് എസ് എഫിന്റെ വിദ്യാർത്ഥികൾ ഇവിടെ അവതരിപ്പിച്ച കലാപരിപാടിയുടെ റിസൾട്ടുകൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ജൂനിയർ വിഭാഗം മധുഗാന മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കോർ നമ്പർ 110 മുഹമ്മദ് സരീഹ് മീത്തൽ ഭാഗം, സെക്കൻഡ് പ്രൈസ് 102 മുഹമ്മദ് സബാഹ് മീത്തൽ ഭാഗം, തേർഡ് പ്രൈസ് കോർ നമ്പർ 105 മുഹമ്മദ് മിൻഹാൻ മീത്തൽ ഭാഗം. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ജൂനിയർ വിഭാഗം പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് മുഹമ്മദ് മിൻഹാൻ മീത്തൽ ഭാഗം, സെക്കൻഡ് പ്രൈസ് കോർ നമ്പർ 110 മുഹമ്മദ് സരിയ, തേർഡ് പ്രൈസ് 108 മുഹമ്മദ് നാദിർ മീത്തൽ ഭാഗം. ജൂനിയർ വിഭാഗം ചിത്രരചന മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയത് റിദ ഫാത്തിമ ഫി കുയ്യേരി ഭാഗം, സെക്കൻഡ് പ്രൈസ് അൻസിയ ഫാത്തിമ എം പി അത്തിയുള്ളതിൽ ഭാഗം, തേർഡ് പ്രൈസ് നജ ഫാത്തിമ കെ കെ കുയ്യേരി ഭാഗം. ജൂനിയർ വിഭാഗം കയ്യെഴുത്ത് മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് റന ഫാത്തിമ പി കുയ്യേരി ഭാഗം, സെക്കൻഡ് പ്രൈസ് റാനിയ അത്തിയുള്ളതിൽ ഭാഗം, തേർഡ് പ്രൈസ് മിൻഹ ഫാത്തിമ മീത്തൽ ഭാഗം. സീനിയർ വിഭാഗം പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കോർ നമ്പർ 221 സിയാം അത്തിയുള്ളതിൽ ഭാഗം, സെക്കൻഡ് പ്രൈസ് 222 തഹാൻ ബഷീർ മീത്തൽ ഭാഗം, തേർഡ് പ്രൈസ് കോഡ് 202 മുഹമ്മദ് മീത്തൽ ഭാഗം. ജനറൽ വിഭാഗം സംഘഗാന മത്സരം നടന്നപ്പോൾ മൂന്ന് ബ്ലോക്കുകളിലായി നടന്ന മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കോഡ് ലെറ്റർ എസ് 8 അത്തിയുള്ളതിൽ ഭാഗം, സെക്കൻഡ് പ്രൈസ് കോഡ് നമ്പർ എസ് 2 മീത്തൽ ഭാഗം, തേർഡ് പ്രൈസ് എസ് 3 അത്തിയുള്ളതിൽ ഭാഗം. സീനിയർ വിഭാഗം മധുഗാന മത്സരത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അദിയോ നാദരിച്ച ത്വാഹ റസൂലേ, അവരുടെ ചേതികളിലെന്തൊരു ചേലേ, അറിവിൻ നിറകുടമിൻ സ്നേഹ പൂങ്കാവേ, അഖില ലോകത്തിൻ്റെ സ്നേഹനിലാവ്, അതിയോ നാദരിച്ച ത്വാഹ റസൂലേ, അവരുടെ ചേതികളിൽ എന്തൊരു ചേലേ, അയകിന്നകു തളിഞ്ഞ ത്വാഹ റസൂലേ, അഖില ലോകത്തിൻ്റെ നേതാവ്.
ആകാശത്തിലെ അമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാഹ് വൈദൂര കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. ആകാശത്തിലെ അമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാഹ് വൈദൂര കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا മനമകമലർവണി മധുമഴ മഴയ അകടമിലയൊളി പല പല ലിപിയ ഇഹ പര ഗുരു തിരു ഇരയ റസൂലിൻ ഹാരം ചാർത്തിടാൽ മോഹം പൂത്തിടാൽ, ഹാരം ചാർത്തിടാൽ മോഹം പൂത്തിടാൽ. മനമകമലർവണി മധുമഴ ഗടമിലയൊളി പല പല ലിപിയ ഇഹ പര ഗുരു തിരു ഇരയ റസൂലിൻ ഹാരം ചാർത്തിടാൽ മോഹം പൂത്തിടാൽ, ഹാരം ചാർത്തിടാൽ മോഹം പൂത്തിടാൻ. മനമക മലർവണി മധുമഴ മഴയ അകടമിലയൊളി പല പല ലിപിയ ഇഹ പര ഗുരു തിരു ഇരയ റസൂലിൻ ഹാരം ചാർത്തിടാൽ മോഹം പൂത്തിടാൻ, ഹാരം ചാർത്തിടാൽ മോഹം പൂത്തിടാൻ. അലിഞ്ഞു ചേർന്നിടാ മദീന മണ്ണിലെ കദനങ്ങൾ തീർത്തിടാ, കാൽപാട് കണ്ടിടാ ഹാരം ചാർത്തിടാ മോഹം പൂത്തിടാൻ, ഹാരം ചാർത്തിടാ മോഹം പൂത്തിടാൻ. മനമക മലർവണി മധുമയമയ അകടമിലയൊളി പല പല ലിപിയ ഇഹ പര ഗുരു തിരു ഇരയ റസൂലിൻ ഹാരം ചാർത്തിടാൻ മോഹം പൂത്തിടാൻ, ഹാരം ചാർത്തിടാൻ മോഹം പൂത്തിടാൻ. കടലിലെ മാലയിൽ ഉലയും വഞ്ചികൾ തീരമിലനയാൻ വമ്പുമ്പോൾ, മരതക മലയിൽ സ്വാന്തന ഗീതം ഇസ്കാർ ഊറും വമ്പനാൽ. കടലിലെ മാലയിൽ ഉലയും വഞ്ചികൾ തീരമിലനയാൻ വമ്പുമ്പോൾ, മരതക മലയിൽ സ്വാന്തന ഗീതം ഇസ്കാർ ഊറും വമ്പനാൽ. റസൂലിനെ കണ്ടവരെ കണ്ടാൽ എൻ
കൈകൾ കോർത്തിടാ ഹാരം ചാർത്തിടാൻ മോഹം പൂത്തിടാൻ ഹാരം ചാർത്തിടാൻ മോഹം പൂത്തിടാൻ മനമക മലർമണി മധുമയമയ അകടമിൽ അലയൊളി പല പല ലിപിയ ഇഹ പര ഗുരു തിരു ഇരയ റസൂലിൻ ആരം ചാർത്തിടാൻ മോഹം പൂത്തിടാൻ ഹാരം ചാർത്തിടാൻ മോഹം പൂത്തിടാൻ മനമക മലർമണി മധുമയമയ അകടമിൽ അലയൊളി പല പല ലിപിയ ഇഹ പര ഗുരു തിരു ഇരയ റസൂലിൻ ആരം ചാർത്തിടാൻ മോഹം പൂത്തിടാൻ ഹാരം ചാർത്തിടാൻ മോഹം പൂത്തിടാൻ അംബിയ മുസ്തഫ നൂരേ ആലത്തിൻ ദീപമുനീരേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് യാ റസൂലല്ലാ മുത്തേ യാ ഹബീബല്ലാ അംബിയ മുസ്തഫ നൂരേ ആലത്തിൻ ദീപമുനീരേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് യാ റസൂലല്ലാ മുത്തേ യാ ഹബീബല്ലാ അംബിയ മുസ്തഫ നൂരേ ആലത്തിൻ ദീപമുനീരേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് യാ റസൂലല്ലാ മുത്തേ യാ ഹബീബല്ലാ ആമീന കാറ്റൽ മകനാൽ വന്ന് ആരിലും സ്നേഹനിധിയാ ഇരുലോക രക്ഷ പ്രഭയാൽ അന്ന് അൽ ആമീൻ എന്ന മികവായ് ആമീന കാറ്റൽ മകനാൽ വന്ന് ആരിലും സ്നേഹനിധിയാ ഇരുലോക രക്ഷ പ്രഭയാൽ അന്ന് അൽ ആമീൻ എന്ന മികവായ് ആശിമുൽ ഖുറൈശി തന്നിൽ വന്നുദിച്ച നൂറെ അലമകരക്ഷയെ കിണുന്നാറ്റലോരെ ആശിമുൽ ഖുറൈശി തന്നിൽ വന്നുദിച്ച നൂറെ അലമകരക്ഷയെ കിണുന്നാറ്റലോരെ അംബിയ മുസ്തഫ നൂറെ ആലത്തിൻ ദീപമുനീരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് യാ റസൂലല്ലാ മുത്തേ യാ ഹബീബല്ലാ അംബിയ മുസ്തഫ നൂറേ ആലത്തിൻ ദീപമുനീരേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് യാ റസൂലല്ലാ മുത്തേ യാ ഹബീബല്ലാ സമയക്കുറവ് കാരണം തൽക്കാലം ദഫ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സദസ്യർ പ്രോത്സാഹിപ്പിക്കുക. അടുത്തതായി ഇന്നലെ നടന്ന കലാപരിപാടിയുടെ സമ്മാനദാനമാണ്. വിദ്യാർത്ഥികൾ സജ്ജരാവുക. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر حاسد اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس أه
الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم إلى حضرة أنباتنا أنبات المسلمين عامة إنك على كل شيء قدير اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم بارك لنا في مجلسنا هذا بركة تامة كما باركت على عبادك الصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم ശ്രദ്ധിക്കുക നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ സദസ്സാണ് വളണ്ടിയെ ശ്രദ്ധിക്കുക ആരും ദൂരെ മാറി നിൽക്കാതെ സദസ്സിലിരിക്കലാണ് പുണ്യം മുഴുവൻ കുട്ടികളും നിർബന്ധമായും കസേരയിൽ വന്നിരിക്കുക വളണ്ടിയേഴ്സ് അല്ലാത്ത മറ്റ് എല്ലാ ആളുകളും സദസ്സിലിരിക്കുക അതാണ് ഭംഗി എന്ന് പ്രത്യേകം അറിയിക്കുന്നു നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നു ഖിറായത്ത് നടത്തുന്നതിന് വേണ്ടി മുഹമ്മദ് മുഹ്സിൻ റംസാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദാ ജാഅതുഹുൽ ആയത قالوا لن نؤمن حتى نؤتى ما أوتي ما أوتي رسول الله الله أعلم حيث يجعل رسالته سيصيب الذين أجرموا صغار ولهم عذاب عليم بما كانوا يمكرون صدق الله صدق الله العلي العظيم السلام عليكم ورحمة الله تعالى وبركاته വേദിയിലിരിക്കുന്ന ഉലമാക്കളെ ഉമറാക്കളെ മഹത് വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ ദീനീ സ്നേഹികളെ
എൻ്റെ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാദി സലാം എഡ്യൂക്കേഷൻ സെന്ററിൻ്റെ കീഴിൽ ജസ്നെ മിലാദ് 2018 അതിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹുകൾ ഇന്നത്തെ യുവതലമുറക്ക് അതിൻ്റെതായ രീതിയിൽ വിശദീകരിക്കുന്ന ഒരു സദസ്സാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ വന്നിരായ ഉസ്താദ് അവർകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വാദി സലാം എഡ്യൂക്കേഷൻ സെന്ററിന്റെ കീഴിൽ ഇത്തരം മഹാ പ്രവർത്തനങ്ങൾ, സദസ്സുകൾ നടത്തപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ വാദി സലാം എഡ്യൂക്കേഷൻ സെന്ററിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ട് തന്നെ ഇതിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ച എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട മൂസഹാജ്, അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കാതിരിക്കാൻ വയ്യ. ഈ മഹാസംരംഭത്തിന് അദ്ദേഹം നൽകിയ നിസ്വാർത്ഥമായ സേവനം അത് വിവരണാതീതമാണ്. ഇന്ന് അദ്ദേഹം ഈ സദസ്സിൽ നമ്മോടൊപ്പം ഉണ്ടാവേണ്ട, പക്ഷേ അള്ളാഹുവിന്റെ വിധി അദ്ദേഹം ഇന്ന് നമ്മോട് വിടപറഞ്ഞിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന്, അദ്ദേഹത്തിൽ നിന്നും വല്ല പാപങ്ങളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കെടുക്കട്ടെ എന്നും ഈ സദസ്സിനെ നിന്നുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. വാദി സലാം എഡ്യൂക്കേഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ ആശയവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കൾ, അതല്ലെങ്കിൽ നമ്മുടെ ചില നാട്ടുകാർ, മറ്റു ചിലരിൽ നിന്നും കേട്ട കള്ളപ്രചരണത്തിന്റെയും കുപ്രചരണത്തിന്റെയും പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും ഇന്നും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ്, ഈ മഹല്ലില് പള്ളികളും മദ്രസകളും ഉണ്ടെങ്കിലും എന്തിനു വേണ്ടിയാണ് ഈ വാദി സലാം എന്നത്? നമുക്ക് അവരോട് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്, വാദി സലാം എന്തിനു വേണ്ടിയായിരുന്നോ അതിവിടെ കൂടിയ തടിച്ചു കൂടിയ ജനങ്ങളാണ് മറുപടി നൽകുന്നത്. ഇത് ആവശ്യത്തിന്റെ, ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, ഈ സമുദായത്തിന്റെ ആവശ്യമാണ്. ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടില്, ഇതിന്റെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് ഇവിടുത്തെ ജനമനസ്സുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് കൊണ്ട് തന്നെയാണ് ഇത്തരം സംരംഭങ്ങൾക്ക് ഇത്രയും വലിയ ജനപങ്കാളിത്തം കിട്ടിക്കൊണ്ട് അഹ്ലുൽ സുന്നഹ വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, ആശയങ്ങളുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ പാപപ്പെട്ടവന്റെ, അതല്ലെങ്കിൽ സാധാരണക്കാരായ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും മതഭൗതിക വിദ്യാഭ്യാസ രംഗത്തും കാരുണ്യ പ്രവർത്തനത്തിലും ഒരു ആശാകേന്ദ്രമായി ഒരു സമൂഹത്തെ തന്നെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇബാദിസ്സലാം എഡ്യൂക്കേഷണൽ സെന്റർ, നിങ്ങൾ എത്ര കള്ള പ്രചരണങ്ങൾ നടത്തിയാലും നിങ്ങൾ എത്ര കുപ്രചരണം നടത്തിയാലും ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന സേവനങ്ങള്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങള് നിങ്ങൾ ഒരു തവണയെങ്കിലും അത് മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംരംഭം ഒരു തുറന്ന പുസ്തകമാണ്. അതല്ലാതെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ വെച്ചുകൊണ്ടോ അല്ല ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ വളർത്തിയെടുക്കുന്നത്. ഈ കാലഘട്ടത്തില് നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ധാർമ്മിക മൂല്യം അതല്ലെങ്കിൽ നീതി ഈ സമൂഹത്തിൽ നിഷേധിക്കപ്പെടുമ്പോൾ ശരിയായ അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ കൊണ്ട് തന്നെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൊണ്ട് തന്നെ ഇത് മുന്നേറുകയാണ്. ഈ വാദിസലാം സെന്റർ എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാക്ടിക്കൽ ക്ലാസ്സുകള്, അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകള്, വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം ക്ലാസ്സുകള്, അതുപോലെ സാധാരണക്കാരായ രോഗികൾക്ക് ജാതി മത രാഷ്ട്രീയ സംഘടന വ്യത്യാസമില്ലാതെ ഒരു സാന്ത്വന കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, സാധാരണക്കാരന്റെ ആശാകേന്ദ്രമായി കൊണ്ട് തന്നെ ഒരു സാന്ത്വന കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും രോഗിക്ക് വല്ല മെഡിക്കൽ എക്യുപ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും ഇവിടെ വന്ന് ഞങ്ങളെ ആരെയെങ്കിലും സമീപിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് നൽകുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും അവരോട് ആവശ്യപ്പെട്ടിട്ടില്ലേ ഞങ്ങളുടെ സംഘടനയിലെ ഓഫീസിൽ പോയിട്ട് ഒരു സാക്ഷ്യപത്രം ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്കോ അല്ല അനുയായികൾക്കോ മാത്രമേ ഞങ്ങൾ ഈ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന്റെ പേരിൽ അവരെ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് ഒരിക്കലും ഞങ്ങൾ അത് മുന്നോട്ട് വെച്ചിട്ടില്ല. സാധാരണക്കാരന്റെ വിഷമതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജാതിയോ മതമോ അതല്ലെങ്കിൽ സംഘടനയോ വ്യത്യാസം ഇല്ലാതെ ഞങ്ങൾ അവരെ സഹായിക്കുന്നതിന്റെ കാരണം ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം അതാണ്. അതല്ലാതെ നിങ്ങൾ പറയും പോലെ ഒരു മഹല്ലില് സംവിധാനങ്ങൾക്ക് സമാന്തരമായി കൊണ്ട് ഞങ്ങള് മദ്രസകൾക്ക് പകരം മദ്രസ, പള്ളികൾക്ക് പകരം പള്ളി, അതല്ലെങ്കിൽ സ്കൂളിന് പകരം സ്കൂളോ ഒന്നും തുടങ്ങാനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, അത് എന്നേമാകാമായിരുന്നു. അതിനുള്ള ആത്മധൈര്യവും അതിന്റെ പ്രവർത്തന ശൈലിയും ഞങ്ങൾക്ക് ഇന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ മഹല്ല് സംവിധാനം, അതല്ലെങ്കിൽ പള്ളി മദ്രസ മറ്റ് സംവിധാനങ്ങൾ ഒക്കെയും നമ്മുടേതാണ്, ഈ നാട്ടിലേതാണ്, ഈ നാട്ടുകാരുടേതാണ്. അതിനെല്ലാ സഹായ സഹകരണവും നൽകേണ്ടത് നമ്മുടെ വാദിസ്സലാം എഡ്യൂക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു കൊടുക്കുന്ന എല്ലാ പ്രവർത്തകരുടെയും കടമയാണ്, ബാധ്യതയാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇത്തരം സംരംഭങ്ങൾ ഞങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹല്ല് സംവിധാനങ്ങളാണ് ആള് വലുത്. പക്ഷേ ഇവിടുത്തെ പല നാടുകളിലുമുള്ളതുപോലെ പല നാടുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ എല്ലാ
ദീനി സ്നേഹികളുടെയും വിയർപ്പിന്റെ ഗതമുള്ള സ്ഥാപനങ്ങൾ അത് വിഭാഗീയതയുടെ കേന്ദ്രമാക്കി മാറുമ്പോൾ, അത് ഏതെങ്കിലും വിഭാഗത്തിൻ്റെതായി മാറുമ്പോൾ അതിന് ഞങ്ങൾ നിസ്സഹായരാണ്, അത് എല്ലാവരുടേതാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾക്ക് എല്ലാ സഹായ സഹകരണം നൽകിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങള് വിശ്വാസികള് മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ല നിലയിൽ തന്നെ ഇത് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ സ്വാഗത പ്രഭാഷണം ഞാൻ മുന്നോട്ട് അധികം നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്, ഇത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പല നാടുകളിലും പണ്ഡിത വേഷധാരികളും ചില അല്പന്മാരും ഇത്തരം സദസ്സുകളെ വിമർശിക്കുകയും ഇത്തരം സലാത്ത് മജ്ലിസ് അല്ലെങ്കിൽ മദ്ഹ് റസൂൽ വേദികള് പങ്കെടുക്കാൻ പാടില്ല എന്നും വിമർശനങ്ങളും കൊണ്ട് കുപ്രചരണങ്ങളും കൊണ്ടും ഇത് തകർക്കാൻ നിങ്ങൾ പല നാടുകളിലും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് എൻ്റെ നാട്ടുകാരോടും നമ്മളെ സഹപ്രവർത്തകരോടും പറയുകയും നിങ്ങൾ സത്യം മനസ്സിലാക്കണം, ഇത് സത്യത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്ന ഒരു സംരംഭമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് ഈ വാദി സലാം എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന ഈ പ്രസ്ഥാനം മുന്നോട്ട് നയിക്കണമെന്നും മുന്നോട്ട് നയിക്കാനുള്ള കരുത്തും ആർജവും നമുക്ക് ഉണ്ടാവണമെന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം പറയുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ വാദി സലാം എഡ്യൂക്കേഷൻ സെന്ററിന്റെ കരുത്തനായ വൈസ് പ്രസിഡന്റിനെ ഞാൻ ഈ വാദി സലാം കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടിയിൽ മദ്ഹ് റസൂൽ പ്രഭാഷണം നടത്താൻ വേണ്ടി നമ്മുടെ ആദരണീയായ ഉസ്താദ് റാഫി ഹസനെ കാന്തപുരത്തിനും എന്റെ പേരിലും ഈ കമ്മിറ്റിയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ സി എം അഹമ്മദ്, അതുപോലെ കണ്ണവം ഇബ്രാഹിം മാസ്റ്റർ, അതുപോലെ അബ്ദുള്ള ഹാജി റഹീം മൗവേരി, അബ്ദുള്ള മാസ്റ്റർ പുത്തൂര്, സലാം മൂരിയാട്, റയീസ് ഇല്ലിക്കൽ, പി സി മഹമൂദ് മാസ്റ്റർ, മാമു മൂരിയാട്, അക്ബറാജി മൗവേരി തുടങ്ങിയ എല്ലാവർക്കും ഞാൻ എന്റെ പേരിലും ഈ വാദിസലാം കമ്മിറ്റിയുടെ പേരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എന്റെ നാട്ടുകാർക്കും അതുപോലെ തന്നെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദീനി പ്രേമികൾക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാദിസലാം സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ടി വി കെ ക്ഷണിച്ചുകൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവശക്തനായ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. ഏറ്റവും ആദരണീയനായ നമ്മുടെ റാഫി അക്സനി കാന്തപുരം ഉസ്താദ് അവരുകളെ, ബഹുമാനപ്പെട്ട നമ്മുടെ വാദിസലാമിൻ്റെ പ്രസിഡന്റ് വി പി മുഹമ്മദാജി സാഹിബ്, വാദിസലാമിൻ്റെ ജനറൽ സെക്രട്ടറി കെ സുബൈർ സാഹിബ്, വാദിസലാമിൻ്റെ ട്രഷറർ കെ പി യൂസുഫാജി, സി എം അഹമ്മദ് ഹാജി, മറ്റ് വേദിയിലുള്ള പ്രമുഖരെ,
സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഒരധ്യക്ഷ പ്രസംഗം ഞാൻ അധികം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. സമയപരിമിതി മനസ്സിലാക്കിക്കൊണ്ട് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, സ്വാഗത പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇവിടെ വളരെ ചുരുക്കം പേർ മാത്രം ഒതുങ്ങി നിന്ന ഈ ഒരു ചെറുവാഞ്ചേരിയിൽ ഇന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അപാലവൃതം ജനങ്ങൾ എന്ന് തന്നെ പറയാം. ഒരുപാട് ജനങ്ങൾ ഈ സംഘടനയിലേക്ക് വരികയും ഈ സംഘടനയുമായി യാതൊരു തരത്തിൽ യോജിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ആള് പോലും നമ്മുടെ സംഘടന സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സഹിച്ച് തൻ്റെ പ്രായത്തെയോ മറ്റെന്തെങ്കിലും നോക്കാതെ ബഹുമാനപ്പെട്ട കമറുലുമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവരുകൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആര് തന്നെ എന്ത് പരിഹസിച്ചാലും, ആര് തന്നെ എത്ര മോശമായ രീതിയിൽ ചിത്രീകരിച്ചാലും, വളരെയധികം ബഹുമതിയുള്ള സാദാത്യങ്ങളും ഉമറാക്കളും ഉലമാക്കളുമുള്ള സംഘടനയാണ്. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, ഒരു നല്ല ദീനിയായ ദൈവത്ത് നടക്കണം, ഒരു ദീനി പ്രബോധനം വേണം. നാളെ നമ്മൾക്ക് വളരുന്ന മക്കൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ഖുർആൻ കോളേജ് വേണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റ് ഞങ്ങളുടെ ഹൃദയത്തിലോ അതല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലോ മറ്റെന്തെങ്കിലും വിദ്വേഷം വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ നാടിനെ തകർക്കാനോ നാടിന്റെ കൂട്ടായ്മയെ അകറ്റാനോ ഒന്നുമല്ല. അൽഹംദുലില്ലാ, നമ്മൾ നാളിതുവരെ പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും നമ്മളെ എല്ലാ കാര്യത്തിലും അള്ളാഹു വലിയ നിയമത്തും ബർക്കത്തും തന്നിട്ടുണ്ട്. ഒരു പൈസ പോലും ഇല്ലാതെ ഞാൻ ഓർക്കുന്നു, ഇവിടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിയപ്പെടുന്ന രീതിയിൽ രണ്ടേ രണ്ട് വ്യക്തി മാത്രമായിരുന്നു ഈ സംഘടനയിൽ വളരെ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ടി സി കുഞ്ഞബ്ദുള്ള ഹാജി സാഹിബും ഒന്ന് പി വി മഹമ്മൂദ് സാഹിബും. ഇവരല്ലാതെ, ഇവര് നട്ടോട്ടം ഓടുകയല്ലാതെ, അതിനുശേഷം അവരുടെ കഠിന പരിശ്രമത്തിന്റെ ഫലമായിക്കൊണ്ട് ഈ ചെറുവാഞ്ചേരിയിൽ ഇന്ന് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വലിയൊരു സ്ഥാപനം ഉണ്ടായി. ഇനി ഞങ്ങളുടെ ഉദ്ദേശം ഒരു കോളേജാണ്. അൽഹംദുലില്ലാ, ഇനി അതുമായി നമ്മൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും ദുആ വേണം, എല്ലാവരും സഹായിക്കണം. എല്ലാവരുടെ സഹായം നാളിതുവരെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദരണീയനായ റാഫി അഹ്സനി കാന്തപുരം ഉസ്താദെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ളവരെ, ഇന്നിവിടെ നടത്തപ്പെട്ട മദദേ മദീന ബുർദ സംഘത്തിൽ വി പി ലത്തീഫ് സാഹിബ് നൽകുന്ന പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അജ്മൽ കുന്നുമലിനെ ക്ഷണിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്താനിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് റാഫി അഹ്സനി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലാ വമൻ യുളില്ലി ഫലാ ഹാദിയലാ ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فأعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم قال الله عز وجل محمد سيد الكونين والثقلين والفريقين من عرب ومن عجم من
ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വല അഖവ അല നാരിൽ ജഹീമി ഫഹബ് ലി തൗബത ഫഗ്ഫിർ ദുനൂബി فإنك غافر ذنب العليم إلهي نجنا من كل ضيق بجاه المصطفى خير الجميع فهبنا في مدينته قرارا وموتا ثم دفنا في البقيع നല്ലവരായ കാരണവന്മാർ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ കേരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ യുവാക്കൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന വേദിയിൽ നാം ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, പ്രത്യേകിച്ച് ഈ നഗരി ഒരുക്കപ്പെട്ട മർഹൂം മൂസ ഹാജി, അതുപോലെ ഈ നാട്ടിൽ നിന്നും പരിസര നാടുകളിൽ നിന്നും മൺമറഞ്ഞുപോയ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ എല്ലാവരുടെയും ഹളറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ല അദാബുകളും വല്ല ദുരിതങ്ങളും പ്രയാസങ്ങളും അവരുടെ കബറുകളിലുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ കബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ പലരും ഇന്ന് കബറിലാണ്. മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, നിബ്രാസുൽ ഉലമ എ കെ ഉസ്താദ്, താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ്, അതുപോലെ മൺമറഞ്ഞുപോയ ഉസ്താദുമാർ സാദാത്യങ്ങൾ, അള്ളാഹു അവരുടെ എല്ലാം ഹലറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാദി സലാം എഡ്യൂക്കേഷണൽ സെന്ററിൻ്റെ കീഴിൽ ധാരാളം സ്തുത്യർഹങ്ങളായ സേവന പ്രവർത്തനങ്ങളും
വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ആത്മീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം സജീവമായി നടന്നു വരുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം തോന്നുകയാണ്. വാദിസലാമിൻ്റെ കീഴിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ആഗതമായപ്പോൾ ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുകയും ചെറിയ വിദ്യാർത്ഥികൾ ആ മദഹ് പാടുകയും നബിതങ്ങളുടെ കഥകൾ പറയുകയും ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ദിവസങ്ങളുള്ള പരിപാടി വാദിസലാമിൻ്റെ കീഴിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു ഇതിനു വേണ്ടി ഏതെങ്കിലും നിലക്ക് അധ്വാനിച്ചവർ, അതുപോലെ ഇതിനു വേണ്ടിയിട്ട് ഓടി നടന്നവർ, അള്ളാഹുവെ ഒരാളെയും നീ ഹായിബാക്കല്ലേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും അവരുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. ഈ മഹത്തായ സംരംഭത്തിനോട് അറിവില്ലായ്മ കൊണ്ടോ മനസ്സിലാക്കാത്തത് കൊണ്ടോ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, അവർക്കിതിനെ മനസ്സിലാക്കാൻ നല്ല നല്ല പ്രവർത്തനങ്ങളോട് സഹകരിക്കാനുമുള്ള നല്ല മനസ്സ് നീ നൽകണം റഹ്മാനെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഇത് പവിത്രമായ ഒരു മാസമാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ വർഷത്തിലെ 12 മാസങ്ങൾ പോലെ ഈ മാസത്തെയും കരുതാനും ഈ മാസത്തെ അങ്ങനെയെന്ന് പറഞ്ഞേക്കാനും ഒരു മുഅ്മിനായ മനുഷ്യന് സാധിക്കുകയില്ല. ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ ഇസ്ലാമും ഈമാനുമുള്ള ആളുകളുണ്ടോ ആ ആളുകളെല്ലാം മനസ്സുകൊണ്ടും അതുപോലെ എല്ലാം കൊണ്ടും സന്തോഷിക്കുകയും അതുപോലെ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന നല്ലൊരു മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. കാരണം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നൂറുന അലാ നൂർ, എല്ലാ പ്രകാശത്തിൻ്റെയും അപ്പുറമുള്ള പ്രകാശം മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ നേതാവിനെ നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആമിന ബീവിയുടെ ഗർഭാശയത്തിലൂടെ ഈ ദുനിയാവിലേക്ക് പ്രസവിച്ച മാസം, ആ മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ആമിന ബീവിയുടെയും അതുപോലെ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെയും മകനായിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനെ നമ്മളിലേക്ക് അല്ലാഹു തആല തന്ന മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മൾ മാനസികമായി ഒരുങ്ങേണ്ടവരാണ്, ശാരീരികമായി ഒരുങ്ങേണ്ടവരാണ്, അതുപോലെ സാമ്പത്തികമായി നമ്മൾ ഒരുങ്ങേണ്ടവരാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്? ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കാൻ, ആ നബിതങ്ങളുടെ മദദും അതുപോലെ അവിടുത്തെ തിരുനോട്ടവും നേടിയെടുക്കാനുള്ള ഒരുക്കങ്ങൾ നമ്മളെല്ലാവരും നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ നാട്ടിലുള്ള നല്ലവരായ നിങ്ങൾ ഇത്തരത്തിൽ രണ്ട് ദിവസം പൂർണമായിട്ടും ഈ ഒരു നല്ല മജ്ലിസിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്. അള്ളാഹു നബിതങ്ങളുടെ തിരുനോട്ടം കിട്ടാനുള്ള കാരണമായി പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്നത് പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണക്കാരനിൽ അസാധാരണക്കാരനായ നേതാവാണ്. കേവലം ഒരു രാഷ്ട്രത്തിന്റെ തലവൻ മാത്രമല്ല നബി തങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ആ രാജ്യത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗം നടത്തുന്ന ഒരു നേതാവോ ഇത് മാത്രമല്ല ലോകത്തിലെ നേതാവ് മുഹമ്മദ് മുസ്തഫ. അവിടുന്ന്
ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ നേതാവാണ്. ആ നേതാവിനെ സ്വീകരിക്കാൻ ഈമാനുള്ള ആളുകൾ ധാരാളം ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഒരുക്കങ്ങൾ നടത്തേണ്ടവരാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരാകുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾക്ക് താമസിക്കാൻ മദീനയിൽ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാനും അതുപോലെ നബി തങ്ങൾക്ക് താമസിക്കാനും അതുപോലെ നബി തങ്ങളെ സ്വീകരിക്കാനും എല്ലാം നബി തങ്ങൾ ജനിക്കുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി വരികയാണെങ്കിൽ ആ പ്രധാനമന്ത്രിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ അദ്ദേഹം വരുന്നതിന്റെ 2 ആഴ്ചകൾക്ക് മുമ്പ് റോഡിന്റെ ഇരു സൈഡുകളിലും തോരണങ്ങൾ കെട്ടിയിട്ട് അലങ്കരിക്കുന്നത് കാണാം. അതുപോലെ ആ പ്രധാനമന്ത്രിയുടെ നല്ല തിളങ്ങുന്ന ഫോട്ടോ പതിപ്പിച്ച ഫ്ലക്സുകൾ ഇങ്ങനെ നാടുനീള തൂക്കുന്നത് കാണാം. അതുപോലെ പ്രധാനമന്ത്രിക്ക് നാട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് കമാനങ്ങളും അതുപോലെയുള്ള മറ്റ് വിഷയങ്ങളും സ്ഥാപിക്കുന്നത് കാണാം. എന്നാൽ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വല മാസം 12-ാം തീയതി കടന്നു വരുന്ന നേതാവ് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കേവലം ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് പോലെ അല്ല ആ നേതാവിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. കേവലം ഒരു ഭരണാധികാരിയെ സ്വീകരിക്കേണ്ടതുപോലെയല്ല നബിതങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നബിതങ്ങളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയെന്ന് താരീഖ് ദിമിഷ്ക് പോലെയുള്ള കിതാബുകളിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നാട് ഭരിച്ച ഭരണാധികാരിയായിരുന്നു തുബ്ബ രാജാവ് എന്ന് പറയുന്ന ഭരണാധികാരി. തുബ്ബുൽ അവ്വൽ, തുബ്ബ ഒന്നാമൻ എന്ന് പറയുന്ന ഭരണാധികാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് നാട് ഭരിച്ച ഭരണാധികാരിയാണ്. ആ രാജാവ് ഒരു വേള തന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ മന്ത്രിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, നമുക്ക് ഈ ലോകം മുഴുവനും ഒന്ന് ചുറ്റി സഞ്ചരിക്കണം, ഒരു ലോക സഞ്ചാരം നടത്തണം. വ്യത്യസ്തങ്ങളായ രാഷ്ട്രങ്ങളിലൂടെ സഞ്ചരിച്ച് എല്ലാ നാടുകളും എല്ലാ രാഷ്ട്രങ്ങളും കണ്ട് സന്ദർശിച്ച് പഠനം നടത്തി തിരിച്ചു വരണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്താൻ തുബ്ബ ഒന്നാമൻ എന്ന് പറയുന്ന ഭരണാധികാരി തന്റെ മന്ത്രിയോട് ഓർഡർ ഇടുകയാണ്. അങ്ങനെ രാജാവ് യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് 130,000 വരുന്ന കുതിരപ്പടയാളികളെ രാജാവിനെ അനുഗമിക്കാൻ വേണ്ടി തയ്യാറാക്കുകയാണ്. കുറഞ്ഞ ആളുകളല്ല, 130,000 കുതിരപ്പടയാളികളെ തയ്യാറാക്കുകയാണ്. അതുപോലെ 13,000 കാൽനട യാത്രക്കാരെയും രാജാവ് തന്റെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അനുഗമിക്കാൻ വേണ്ടിയിട്ട് യാത്രയിൽ കൂടെ കൂട്ടുകയാണ്. ഇങ്ങനെ 130,000 കുതിരപ്പടയാളികളും 13,000 കാൽനട യാത്രക്കാരുമായിട്ട് തുബ്ബ രാജാവിന്റെ ലോക സഞ്ചാരം ആരംഭിക്കുകയാണ്. എല്ലാ നാടുകളിലൂടെയും സഞ്ചരിച്ചു, പല നാടുകളിലേക്കും ചെല്ലുന്നു. രാജാവിന് നല്ല സ്വീകരണം ആ നാട്ടുകാർ ഏർപ്പെടുത്തുകയാണ്. വേറെ ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ വലിയ സ്വീകരണങ്ങളും അതുപോലെ തന്നെ വലിയ സുരക്ഷകളും ഒരുക്കാറുണ്ട്. ഇതുപോലെ തുബ്ബ രാജാവ് ഓരോ നാടുകളിലേക്കും ചെല്ലുമ്പോൾ ആ നാട്ടിൽ വലിയ സ്വീകരണങ്ങളും അതുപോലെ തന്നെ വലിയ ആർഭാടങ്ങളും വലിയ ബഹുമാനങ്ങളും രാജാവിന് ഏർപ്പെടുത്തുകയും കിട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജാവ് ഓരോ നാടുകളിലും എത്തും, അവിടെ നല്ല ടെന്റ് കെട്ടിയിട്ട് കുറഞ്ഞ ദിവസം അവിടെ താമസിക്കും. ഈ താമസിക്കുന്നതിന്റെ ഇടയിൽ
ആ നാട്ടിലുള്ള ഏറ്റവും നല്ല പണ്ഡിതന്മാർ ആരൊക്കെയാണ് എന്ന് രാജാവ് പഠനം നടത്തും. ആ നാട്ടിലുള്ള ഏറ്റവും തലയെടുപ്പുള്ള നല്ല വിവരമുള്ള പണ്ഡിതന്മാരാരാണ് എന്ന് രാജാവ് അന്വേഷിക്കുകയാണ്. ആ രാജാവ് ആ നാട്ടിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ ആ നാട്ടിലുള്ള ഏറ്റവും പ്രഗത്ഭരായ 10 ആലിമീങ്ങളെ തന്റെ കൂടെ യാത്രയിൽ കൊണ്ടുപോകും. അങ്ങനെ ഓരോ നാടുകളും സഞ്ചരിക്കും. അവിടെ നിന്ന് പോരുമ്പോൾ ആ നാട്ടിലുള്ള ഏറ്റവും പ്രഗത്ഭരായ 10 ആലിമീങ്ങളെ തന്റെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ രാജാവ് പരിവാരങ്ങളെയും കൂട്ടി മക്ക എന്ന് പറയുന്ന പുണ്യമായ ഭൂമിയിലേക്ക് എത്തുകയാണ്. മക്ക എന്ന് പറയുന്ന പരിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന പുണ്യമായ ഭൂമിയിലേക്ക് രാജാവ് തന്റെ 130,000 കുതിരപ്പടയാളികളെയും 13,000 പരം വരുന്ന കാൽനടയാത്രക്കാരെയും കൂട്ടിയിട്ട് മക്കയിലെത്തുകയാണ്. മക്കയിൽ എത്തുമ്പോ രാജാവിന്റെ കൂടെ 4,000 വരുന്ന ആലിമീങ്ങളുണ്ട്. ഓരോ നാടുകളിൽ നിന്നും 10 വീതം ആലിമീങ്ങളെ കൂട്ടി മക്കയിലേക്ക് എത്തുമ്പോ രാജാവിന്റെ കൂടെ 4,000 വരുന്ന ആലിമീങ്ങളുണ്ട്. ആ മക്കയിലേക്ക് രാജാവ് ചെന്നപ്പോൾ എല്ലാവരും അവരുടെ രീതികളും പഠിച്ചു. എന്നിട്ട് രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നു, അല്ലയോ രാജാവ്, ഈ നാട്ടിലുള്ള ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഈ പരിശുദ്ധമായ മക്കയിൽ ഇവര് നന്നായിട്ട് ബഹുമാനിക്കുന്ന കഅബ എന്ന് പറയുന്നൊരു ഗേഹമുണ്ട്. കഅബാലയം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒരു ഭവനം ഈ മക്കത്തിൽ മുക്കറമയിൽ നിലനിൽക്കുന്നുണ്ടോ? ഈ മക്കാര് മുഴുവനും ആ കഅബാലയത്തിന് ബഹുമാനിക്കുന്നവരാണ്. ഈ മക്കയിലുള്ള ആളുകൾ മുഴുവനും ആ കഅബാലയത്തിന് പ്രദക്ഷിണം ചെയ്യുന്നവരാണ്, തവാഫ് ചെയ്യുന്നവരാണ്. ഈ കഅബാലയം എന്ന് പറയുന്ന ഭവനം ഈ നാട്ടിൽ നിലനിൽക്കുന്ന കാലത്തോളം ഈ നാട്ടിലേക്ക് നിങ്ങളെന്നല്ല ഏത് രാജാവ് വന്നാലും ആ നാട്ടുകാര് വല്ലാതെ ബഹുമാനിക്കൂല, വല്ലാതെ ആദരിക്കൂല. ഈ നാട്ടുകാർക്ക് നിങ്ങളോടുള്ള ദേഷ്യമല്ല, ഈ നാട്ടുകാർക്ക് നിങ്ങളോടുള്ള ബഹുമാനക്കുറവുമല്ല, ഈ നാട്ടുകാരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ബഹുമാനത്തിനേക്കാളും കൂടുതൽ ബഹുമാനമുള്ളത് പരിശുദ്ധമായ കഅബാലയത്തിനോടാണ്. ആ കഅബാലയം ഈ നാട്ടിൽ നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങളെ നാട്ടുകാരെ വല്ലാതെ ബഹുമാനിക്കൂല, നാട്ടുകാരെ ആദരിക്കൂല. ഈ വിഷയമാണ് അമ്യാറസന എന്ന് പറയുന്ന മന്ത്രി വന്ന് രാജാവിനോട് പറഞ്ഞത്. ആ സമയത്ത് രാജാവ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്നൊക്കെ ഈ മക്കയിലുള്ള ആളുകൾ ബഹുമാനിക്കാതിരിക്കാനുള്ള കാരണം ഈ നാട്ടിലുള്ള കഅബയാണല്ലോ. ആ കഅബാലയം ഈ നാട്ടിലുള്ള കാരണം കൊണ്ടാണ് ഈ നാട്ടുകാരെന്നെ ബഹുമാനിക്കാത്തത്. അതുകൊണ്ട് ആ കഅബാലയം പൊളിക്കുക തന്നെ, ആ കഅബാലയത്തിനെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്നെ ബഹുമാനിക്കുമല്ലോ, എന്നെ സ്വീകരിക്കുമല്ലോ. സുബ്ഹാനല്ലാ, കഅബാലയം പൊളിക്കണമെന്ന ആ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടേയുള്ളൂ. ആ ഒരു വിഷയം തന്നെ മന്ത്രിയോട് രാജാവ് പറഞ്ഞിട്ടില്ല, അതുപോലെ ഒരാളോടും രാജാവ് പങ്കുവച്ചിട്ടില്ല. എന്നാൽ ആ പരിശുദ്ധമായ കഅബാലയം പൊളിക്കണമെന്ന ചിന്ത രാജാവിന്റെ മനസ്സിൽ വന്നപ്പോഴേക്ക് രാജാവിനൊരു തലവേദന വരുന്നു. ചെറിയ രൂപത്തിൽ ഒരു തലവേദന ആരംഭിക്കുകയാണ്. ഓരോ നിമിഷം
വിഷങ്ങളും അങ്ങ് കഴിയും തോറും ആ തലവേദനയുടെ കാഠിന്യം കൂടിക്കൂടി വരുന്നു. രാജാവില്ല കൂടെ 4000 അലിമീങ്ങളുണ്ട്. പോരാ, രാജാവില്ല കൂടെ 1000 ഡോക്ടർമാരുണ്ട്, ചികിത്സ അറിയുന്ന ആളുകളുണ്ടോ? രാജാവിന് തലവേദന വന്നപ്പോ അതേ ആ രാജാവിന്റെ കൂട്ടത്തിലുള്ള പ്രഗത്ഭരായ ഡോക്ടർമാര് വന്നിട്ടോ രാജാവിനെ ചികിത്സിക്കുകയോ രാജാവിനെ പരിശോധിക്കുകയോ. സുബ്ഹാനല്ലാഹ്. സാധാരണ ഒരു മനുഷ്യന് തലവേദന വന്നാൽ ഏതെല്ലാം രൂപങ്ങളിലാണോ ചികിത്സിക്കാറുള്ളത്, ഏതെല്ലാം മരുന്നുകളാണോ നൽകാറുള്ളത്, ആ മരുന്നുകളും ആ ചികിത്സകളും മുഴുവനും ഈ ഡോക്ടർമാരങ്ങ് നടത്തുകയാണ്. പക്ഷേ ഓരോ നിമിഷം കഴിയും തോറും രാജാവിന്റെ അസുഖം ഭേദമാകുന്നതിന് പകരം രാജാവിന്റെ അസുഖം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തലവേദനയുടെ ശക്തി ഇങ്ങനെ കൂടിയിട്ടോ ആ രാജാവിന്റെ തല ഇങ്ങനെ നീര് കെട്ടിയിട്ട് വീർക്കുകയാണ്. ആ രാജാവിന്റെ തലയിൽ നിന്ന് ഒരു തരത്തിലുള്ള ചലങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. കഠിനമായ വേദനയാണ്. രാജാവിന്റെ തലയിൽ നിന്നതാ ദുർഗന്ധമുള്ള ചലങ്ങൾ പുറത്തേക്ക് വരികയാണ്. എല്ലാ ഡോക്ടർമാരും പരാതി സമ്മതിച്ചു. അവരറിയുന്ന ചികിത്സകൾ മുഴുവനും നടത്തിയിട്ട് പിന്മാറിയപ്പോൾ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുന്ന അവസരത്തിൽ അതേ 4000 ആലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പ്രായമുള്ള ഏറ്റവും വലിയ തലയെടുപ്പുള്ളൊരു പണ്ഡിതൻ അമ്യാറസൻ എന്ന് പറയുന്ന മന്ത്രിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ആ മന്ത്രിയോട് ഈ വലിയ ആലിമ പറയുന്നു, അല്ലയോ അമ്യാറസന, രാജാവില്ല അസുഖം രാജാവില്ല കൂടെയില്ല 1000 ഡോക്ടർമാര് ചികിത്സിച്ചല്ലോ, ആ അസുഖത്തിന് യാതൊരു മാറ്റവുമില്ലല്ലോ. എന്നാൽ ഞാൻ ചികിത്സ അറിയുന്ന ഡോക്ടറൊന്നുമല്ല, പക്ഷേ ഞാനെന്ന് രാജാവിനെ ചികിത്സിച്ചോട്ടെ, രാജാവിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടോ രാജാവിനോട് നിങ്ങൾ അനുവാദം ചോദിക്കണം. മാത്രമല്ല എനിക്ക് രാജാവിനോട് തനിച്ച് സംസാരിക്കാനുള്ള അവസരം ഒരുക്കണം. രാജാവിനെ ഞാൻ ചികിത്സിക്കാം, പക്ഷേ ആ രാജാവും ഞാനുമല്ലാത്ത ഒരാളും അവിടെ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് രാജാവിനോട് തനിച്ച് സംസാരിക്കാം. അതിനുള്ള അവസരം രാജാവിന്റെ അടുക്കൽ ചെന്ന് എനിക്ക് മേടിച്ചു തരണം. അമ്യാറസന എന്ന് പറയുന്ന മന്ത്രി ചെന്നു രാജാവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വയസ്സായ പ്രായമായ ഒരു ആലിം നിങ്ങളുമായിട്ട് തനിച്ച് സംസാരിക്കണമെന്ന് പറയുന്നു. ആ ആൾക്ക് അനുവാദം നൽകണോ എന്ന് ചോദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, രാജാവിന് എങ്ങനെയെങ്കിലും ആ അസുഖമൊന്ന് മാറിക്കിട്ടിയാൽ മതി, ആര് വന്നാലും കുഴപ്പമില്ല, ആര് തനിച്ച് സംസാരിച്ചാലും കുഴപ്പമില്ല, ആ അസുഖം എങ്ങനെയെങ്കിലും ഒന്ന് ഭേദമായി കിട്ടണമെന്ന നിലക്ക് തുപ്പഴ രാജാവ് തന്നെ മന്ത്രിയോട് ആ ആലിമിനെ തനിച്ച് സംസാരിക്കാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ആ പ്രായമായ ആലിമ് രാജാവിന്റെ അടുക്കലേക്ക് ചെന്നു. ആ രാജാവിനോട് ചോദിക്കുകയാണ്, അല്ലയോ രാജാ, എല്ലാ ഡോക്ടർമാരും അങ്ങയുടെ രോഗം ചികിത്സിച്ചു മാറുകയില്ല എന്ന് വിധി പറഞ്ഞ് മാറി നിന്നതാണ്. ആ രോഗം ഞാനൊന്ന് ചികിത്സിക്കുകയാ,
നിങ്ങളുടെ തലവേദന ഞാനിതാ ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റിത്തരാം. ഒരൊറ്റ ആവശ്യമാണ് എനിക്കുള്ളത്. ഞാൻ അങ്ങയോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് സത്യമല്ലാത്ത വിഷയം പറയരുത് കേട്ടോ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യമായ മറുപടി തന്നാൽ നിങ്ങളുടെ അസുഖം ഞാനങ്ങ് മാറ്റിത്തരാം. രാജാവിന് വലിയ അത്ഭുതമായി പോയി. കാരണം എല്ലാ ഡോക്ടർമാരും വന്ന് ചികിത്സിച്ചതാണ്, മാറിയിട്ടില്ല. മാറുകയില്ല എന്ന് എല്ലാവരും വിധി പറഞ്ഞു. ഒഴിഞ്ഞു പോയ രോഗമാണ്, ആ രോഗമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റിത്തരാമെന്ന് പറയുന്നത്. മാത്രമല്ല മരുന്നുകൾ കുടിക്കേണ്ടതില്ല, അതുപോലെ തന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. ചോദിക്കുന്നതിന് സത്യമായ മറുപടി പറഞ്ഞാൽ മാറ്റിത്തരാമെന്നാ പറഞ്ഞത്. രാജാവ് പറയുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, സത്യമായ മറുപടിയല്ലാതെ ഞാൻ പറയൂല കേട്ടോ. ആ സമയത്ത് ആ പ്രായമുള്ള ആലിമ രാജാവിനോട് ചോദിക്കുന്നു, അല്ലയോ രാജാ, അങ്ങേ മക്ക എന്ന് പറയുന്ന നാട്ടിലേക്ക് വന്നപ്പോ ഇവിടെ എല്ലാ ആളുകളും ബഹുമാനിക്കുന്ന കഅബ എന്ന് പറയുന്ന ഒരു ഭവനത്തെ കണ്ടിട്ടില്ലയോ? ഈ നാട്ടിലുള്ള ആളുകളെല്ലാം പ്രദക്ഷിണം ചെയ്യുന്ന തവാഫ് ചെയ്യുന്ന ഒരു കഅബാലയത്തിനെ കണ്ടിട്ടില്ലയോ? ആ കഅബാലയത്തിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വേണ്ടാത്ത വല്ല ചിന്തയും ഉണ്ടായിരുന്നോ? രാജാവിന്റെ മനസ്സിലുണ്ടായിരുന്ന കഅബ പൊളിക്കണമെന്ന് രാജാവ് ഒരാളോടും ആ വിഷയം പറഞ്ഞിട്ടില്ല. ആ ചിന്ത വന്നപ്പോഴാണ് അസുഖം തുടങ്ങിയത്. രാജാവിനോട് ഈ ആലിമ ചോദിക്കുകയാണ്, ഇവിടെയുള്ള കഅബാലയത്തിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വേണ്ടാത്ത വല്ലതും ചിന്തിച്ചിരുന്നോ? ആ സമയത്ത് രാജാവിന് സത്യം പറയുകയല്ലാതെ നിർവാഹമില്ല. രാജാവ് പറയുന്നു, അല്ലയോ ഉസ്താ, നാട്ടിലേക്ക് ഞാനും എല്ലാ പരിവാരങ്ങളും കൂടെ വന്നപ്പോ ഈ നാട്ടുകാരെല്ലാം മൈൻഡ് ചെയ്തില്ല. നാട്ടുകാർ ബഹുമാനിച്ചില്ല. ഈ നാട്ടുകാരെല്ലാം ബഹുമാനിക്കാതിരിക്കാനുള്ള കാരണം അന്വേഷിച്ചപ്പോ ഈ കഅബാലയമുള്ളത് കൊണ്ടാണ് അവര് ബഹുമാനിക്കാത്തതെന്നാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ കഅബാലയം പൊളിക്കാനുള്ള തീരുമാനമെല്ലാം മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് രാജാവിനോട് ആലിമ പറയുന്നത്, എന്നാൽ നിങ്ങളെ ലോകത്തിലെ ഏത് ഡോക്ടർമാര് ചികിത്സിച്ചാലും കാര്യമില്ല. നിങ്ങളെ ലോകത്തിലെ ഏത് ഡോക്ടർമാര് ചികിത്സിച്ചാലും കാര്യമില്ല. എത്ര എഫക്റ്റുള്ള മരുന്ന് നിങ്ങൾ കുടിച്ചാലും പ്രയോജനമില്ല. ആ കഅബാലയം എന്ന് പറയുന്നത് സാധാരണ ഒരു ബിൽഡിംഗ് അല്ല, ഒരു സാധാരണ പള്ളിയുമല്ല, അത് അല്ലാഹുവിന്റെ ഭവനമാണ് കേട്ടോ. അല്ലാഹു തആല ബഹുമാനിച്ച ഭവനമാണ് കഅബാലയം. ആ കഅബാലയത്തിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാലത്തോളം നിങ്ങളുടെ അസുഖം ഭേദമാവൂല. നിങ്ങളുടെ അസുഖം മാറൂല കേട്ടോ. രാജാവിനോട് പറയുന്നു, ആ തീരുമാനം നിങ്ങൾ മാറ്റണം. കഅബാലയം പൊളിക്കാനുള്ള തീരുമാനം നിങ്ങൾ മാറ്റിയാലേ അസുഖം ഭേദമാവുകയുള്ളൂ. ആ ആലിമ കഅബാലയത്തിന്റെ ബഹുമാനം രാജാവിന്റെ മുമ്പിൽ ഇങ്ങ് വിവരിച്ചു കൊടുക്കുകയാണ്. ആ കഅബാലയത്തിന്റെ ബഹുമാനം അങ്ങ് കേട്ടപ്പോ രാജാവ് പറയുന്നു, ഞാൻ ആ കഅബാലയം പൊളിക്കാനുള്ള തീരുമാനം മാറ്റുകയാണ്. ഞാൻ കഅബ പൊളിക്കൂല.
കാബാലയം പൊളിക്കാനുള്ള തീരുമാനം മാറ്റിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാജാവിന് അസുഖമങ്ങ് മാറിപ്പോകുന്നു. രാജാവിന് അസുഖം ഭേദമാകുന്നു. സുബഹാന ജല്ല ജലാലു. സഹോദരന്മാരെ, ഇവിടെ നമ്മളൊരു പാഠം പഠിക്കേണ്ടതുണ്ട്. കഅബ എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ബിൽഡിംഗ് അല്ല. കഅബ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ബഹുമാനിച്ച സ്ഥലമാണ്. അല്ലാഹു തആല ബഹുമാനിച്ച സ്ഥലങ്ങളെ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ച ആളുകളെ നിസ്സാരപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് ശാരീരികമായ അസുഖങ്ങൾ വരാനുള്ള കാരണമാണ്, സാമ്പത്തികമായ പ്രയാസങ്ങൾ വരാനുള്ള കാരണമാണ്, മാനസികമായ രോഗങ്ങളും പ്രയാസങ്ങളും വരാനുള്ള കാരണമാണ്. അല്ലാഹു തആല ബഹുമാനിച്ച സ്ഥലങ്ങളിലേ അല്ല ബഹുമാനിച്ച ആളുകളില്ലേ ആലിമീങ്ങൾ അല്ലാഹു തആല ബഹുമാനിച്ച ആളുകളാണ്. സാദാത്തീങ്ങൾ അല്ലാഹു തആല ബഹുമാനിച്ച ആളുകളാണ്. ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലോ, അതുപോലെ ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലോ, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തല്ലേ, സാദാത്തീങ്ങളെ തെറിപറയില്ലേ. അങ്ങനെ സാദാത്തീങ്ങളെ ആക്ഷേപിക്കണമെന്നവന്റെ നാവ് കുഴലിന് പോകാം, അവന് മാരകമായ അസുഖങ്ങൾ വന്നുപെടാം, അതുപോലെ തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി നല്ല നിലവാരത്തിൽ പോകുന്നവൻ ലെഡിഞ്ഞ് പാളീസായി പോകാം. അതുകൊണ്ട് സഹോദരന്മാരെ, അതേ തുപ്പേ രാജാവ് അല്ലാഹു തആല ബഹുമാനിച്ച കഅബാലയം പൊളിക്കാനുള്ള തീരുമാനമെടുത്തപ്പോ രാജാവിന് വലിയ അസുഖം വരുന്നു. ഡോക്ടർമാരുടെ ചികിത്സ ഫലിച്ചിട്ടില്ല, അതുപോലെ തന്നെ മരുന്നുകൾ എഫക്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ അല്ലാഹു തആല ബഹുമാനിച്ച കഅബാലയത്തിന് പൊളിക്കയില്ല എന്ന തീരുമാനം പറഞ്ഞപ്പോ ഒരു മരുന്നുമില്ലാതെ അസുഖം ഭേദമാകുന്നു. അല്ലാഹു തആല ബഹുമാനിച്ച ആളുകൾ, ആ ആളുകളെ നമ്മൾ എല്ലാവരും ബഹുമാനിക്കണം. അവിടെ സംഘടന നോക്കിയിട്ട് അത് അപ്പുറത്തെ തങ്ങളാണ്, ഇത് ഇപ്പുറത്തെ തങ്ങളാണ്. അങ്ങനെ യാതൊരു സംഗതിയും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല സാദാത്തിങ്ങളെയും ആലിമീങ്ങളെയും എല്ലാവരെയും ബഹുമാനിക്കുന്ന നല്ല മനസ്സുള്ളവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മഹാനായ ജിഫിരി മുത്തുക്കോയ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ആ മഹാനവരകളെ നന്നായി ബഹുമാനിക്കുന്നവരാണ്. അതുപോലെ മഹാന്മാരായ സാദാത്തിങ്ങൾ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു തആല ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മൾക്ക് എല്ലാ സാദാത്തിങ്ങളും നബി തങ്ങളുടെ മക്കളാണ്. അവിടെ ഗ്രൂപ്പിന്റെ വ്യത്യാസമില്ല, നമ്മളങ്ങനെ കാണാറുമില്ല, ഒരാളും അങ്ങനെ കാണാനും പാടില്ല. അല്ലാഹു എല്ലാവരെയും ബഹുമാനിക്കുന്ന നല്ലവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തുബ്ബയ രാജാവ് കഅബാലയം പൊളിക്കാനുള്ള തീരുമാനം അങ്ങ് മാറ്റിയപ്പോൾ രാജാവിൻ്റെ ആ വലിയ തലവേദന അങ്ങ് മാറിപ്പോവുകയാണ്, സുഖപ്പെടുകയാണ്. രാജാവിന് ആലിമിനോട് എന്തെന്നില്ലാത്ത ബഹുമാനം വരുന്നു. കാരണമെല്ലാ ഡോക്ടർമാരും ചികിത്സിച്ചിട്ട് മാറുകയില്ല എന്ന് പറഞ്ഞ രോഗമാണ് ഒരു ചെറിയ സമയം കൊണ്ട് ഈ വലിയ ആലിമങ്ങ് മാറ്റിക്കൊടുത്തത്. ആ ആലിമനോട് രാജാവിന് വലിയ ബഹുമാനം തോന്നുകയാ.
സുബ്ഹാനല്ലാഹ് കുറഞ്ഞ ദിവസങ്ങൾ കൂടെ പരിശുദ്ധമായ മക്കയിലെ രാജാവ് താമസിക്കുന്നു. അല്പ ദിവസം അങ്ങ് കഴിഞ്ഞപ്പോൾ രാജാവ് ആ മക്കയിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എല്ലാ ആളുകളും യാത്രക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ട് രാജാവിന്റെ കൂടെ മക്കയിൽ നിന്ന് അടുത്ത നാടിനെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. മക്കയിൽ നിന്ന് തുബ്ബ രാജാവ് എല്ലാ പരിവാരങ്ങളെയും കൊണ്ടുപോയത് എങ്ങോട്ടാണെന്നറിയുമോ? ഇലൽ മദീന. അതേ മക്കയിൽ നിന്ന് 300-ലധികം കിലോമീറ്ററുകളുള്ള പരിശുദ്ധമായ മദീനയിലേക്കാണ് തുബ്ബ രാജാവ് തന്റെ പരിവാരങ്ങളെയും കൂട്ടിയിട്ടങ്ങ് പുറപ്പെടുന്നത്. രാജാവ് എന്ന് മദീനയിലെത്തിയപ്പോ ആ മദീനയിൽ എന്നൊരൊറ്റ വീട് പോലുമില്ല. ഒരു മനുഷ്യൻ പോലും അവിടെ താമസിക്കുന്നില്ല. കേവലം വിശാലമായ മരുഭൂമിയാണെന്ന് മദീന. ആ മദീനയിലെ തുബ്ബ രാജാവും പരിവാരങ്ങളും ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടങ്ങ് എത്തുകയാണ്. ആ മദീനയിലെ രാജാവും പരിവാരങ്ങളും എത്തിയപ്പോൾ അവിടെ രാജാവും പരിവാരങ്ങളും ടെന്റ് കെട്ടിയിട്ട് എല്ലാ നാടുകളിൽ താമസിക്കുന്നത് പോലെ താമസിക്കുന്നു. എല്ലാ നാടുകളിലും ഒരു 10-15 ദിവസം താമസിക്കും. ആ മദീനയിലും അതാ തുബ്ബ രാജാവ് നല്ല പരിവാരങ്ങളെയും കൂട്ടിയിട്ട് കുറഞ്ഞ ദിവസം താമസിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അവിടെ ടെന്റ് കെട്ടുകയാണ്. അങ്ങനെ ആ മദീനയിൽ അതാ കുറഞ്ഞ ദിവസം താമസിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ അല്ല, മദീനയിൽ ആൾപ്പാർപ്പില്ല, ഒരു വീട് പോലും അല്ല. മദീനയിലുള്ള വിജനമായൊരു പ്രദേശമാണ്. അങ്ങനെ അതാ അല്പ ദിവസം മദീനയിൽ താമസിച്ചുകൊണ്ട് അടുത്ത നാടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാജാവും പരിവാരങ്ങളും പുറപ്പെടാനുള്ള ദിവസം വരുന്നു. രാജാവ് മന്ത്രിയെ വിളിച്ചുകൊണ്ട് എല്ലാവരുടെയും ടെന്റുകളിൽ ചെന്ന് അതേ അടുത്ത നാട്ടിലേക്കുള്ള യാത്രയുടെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ അയക്കുകയാണ്. എല്ലാ ടെന്റുകളിലും അതാ അമ്യാറസന എന്ന് പറയുന്ന മന്ത്രി കയറുന്നു. നാളെ തന്നെ ഈ നാട്ടിൽ നിന്ന് പോവാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ അതാ ഈ വലിയ ആലിമ താമസിക്കുന്ന ടെന്റിലേക്ക് അമ്യാറസന എത്തുകയാണ്. രാജാവിനോട് പരിശുദ്ധമായ മക്കയുടെയും കഅബാലയത്തിന്റെയും ബഹുമാനം പറഞ്ഞു കൊടുത്ത ആ രാജാവിന്റെ ടെന്റിലെത്തിയിട്ട് നാളെ തന്നെ ഇവിടുന്ന് മടങ്ങാനുള്ള ഒരുക്കം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ വലിയ ആലിമത മന്ത്രിയോട് പറയുന്നു, അല്ലയോ അമ്യാറസന, എല്ലാ നാടുകളിൽ നിന്ന് രാജാവ് പോരാൻ പറഞ്ഞപ്പോ ഞാൻ പോന്നവനാണ്. എന്നാൽ ഈ നാട്ടിൽ നിന്ന് ഞാനിനി വരൂല കേട്ടോ. ഞാൻ ഈ നാട്ടിൽ തന്നെ താമസിക്കുകയാ. താമസിക്കുകയാണെന്ന് ആലിമ പറഞ്ഞപ്പോൾ ഒരാള് പോലുമില്ലാത്ത ഈ നാട്ടിൽ എങ്ങനെയാ താമസിക്കുക? എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, വലിയ ആലിമത മന്ത്രിയോട് ആ മദീന എന്ന് പറയുന്ന നാടിന്റെ പ്രത്യേകതകൾ ഇങ്ങ് പറയാൻ തുടങ്ങുന്നു. മന്ത്രിയോട് ആലിമ പറയുന്നു, ഓ അമ്യാർസന, ഈ നാടിത് സാധാരണ നാടല്ല കേട്ടോ. ഇതൊരു
പ്രവാചകരെ വരാനുള്ള മണ്ണാണ്, മാത്രമല്ല ഒരു പ്രവാചകനെ സ്വീകരിക്കാനുള്ള മണ്ണാണ്, ആ പ്രവാചകനെ അന്ത്യുറങ്ങാനുള്ള മണ്ണാണ് കേട്ടോ. അന്ത്യപ്രവാചകനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനില്ല, ആ നേതാവിനെ സ്വീകരിക്കാനുള്ള മണ്ണാണ് മദീന. അതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് വരൂല കേട്ടോ, ഞാൻ ഈ നാട്ടിൽ നിന്ന് താമസിക്കുകയോ. തന്റെ കൂടെയുള്ള 4000 ആലിമീങ്ങളെയും ഒരുമിച്ച് കൂട്ടി, ആ 4000 ആലിമീങ്ങളോടും ആ മദീനയുടെ പവറങ്ങു പറഞ്ഞു കൊടുത്തു. അവിടെ വരാൻ പോകുന്ന പ്രവാചകന്റെ മഹത്വമതായി ആലിമ മറ്റുള്ളവരോട് പറയുകയാണ്. ആ സമയത്ത് 4000 ആലിമീങ്ങളും പറയുന്നു, ഞങ്ങളും ഇനി രാജാവിൻ്റെ കൂടെയില്ല, ഞങ്ങളും ഇവിടെ തന്നെ താമസിക്കുകയാണ്. വലിയ പേടിയോടുകൂടെ അമ്യാർ സന എന്ന് പറയുന്ന മന്ത്രിയതാ രാജാവിൻ്റെ സവിധത്തിലേക്ക് ചെല്ലുന്നു. രാജാവിനോട് പറയുന്നു, അല്ലയോ രാജാ, അതേ അങ്ങേക്ക് മക്ക എന്ന് പറയുന്ന നാടിൻ്റെ ബഹുമാനം പറഞ്ഞു തന്ന, ആ നാടിൻ്റെ മഹത്വം പറഞ്ഞു തന്ന അങ്ങയുടെ അസുഖം മാറ്റിയ വലിയ ആലിമില്ലേ, ആ വലിയ ആലിം അതുപോലെ മറ്റുള്ള ആലിമിങ്ങളോ ഈ നാട്ടിൽ തന്നെ സ്ഥിരമായി താമസിക്കുകയാണെന്നാ പറയുന്നത്. നമ്മളോടുകൂടെ ഇനി അവർ തുടർന്നുള്ള യാത്രയിൽ വരുന്നില്ല എന്നാ പറയുന്നത്. ഈ മദീന ഇവിടെ ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരിവിടത്തെല്ലാം നിൽക്കുന്നത്. ആ സമയത്ത് ആ വലിയ ആലിമനെ വിളിക്കാൻ രാജാവിൻ്റെ ഓർഡർ വരുന്നു. ആ വലിയ ആലിമനെ രാജാവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു, എന്തേ നിങ്ങൾ ഇവിടത്തെല്ലാം താമസിക്കാനുള്ള തീരുമാനമെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ ആ വലിയ ആലിമ മദീനയുടെ പവർ പറയുന്നു. മദീനയുടെ ബഹുമാനം പറയുന്നു, വരാനുള്ള പ്രവാചകരെ കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നു. ആ വലിയ ആലിം എന്തു പറഞ്ഞാലും രാജാവിന് വലിയ സ്വീകാര്യതയാണ്. ആ വലിയ ആലിം എന്തു പറഞ്ഞാലും രാജാവിന് സ്വീകാര്യതയാണ്. രാജാവിനോട് മദീനയുടെ മഹത്വം ഈ ആലിമ് പറഞ്ഞപ്പോൾ, ഇവിടെ ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകനെ കാണുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ താമസിക്കുകയാണ് എന്ന് എല്ലാ ആലിമീങ്ങളും രാജാവിനോട് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, എന്നാ ഞാനും ഇവിടെ തന്നെ താമസിച്ചാലോ, കാരണം ആ പ്രവാചകനെ നിങ്ങൾക്ക് മാത്രമല്ലോ എനിക്കും ഒന്ന് കാണാലോ. സുബ്ഹാനല്ലാഹ്, ആ വലിയ ആലിമിന്റെ വാക്ക് ഈ രാജാവിന് വലിയ സ്വീകാര്യതയാണ്. അതാണ് നമുക്കൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഏതെങ്കിലും ഒരാളുടെ അടുക്കൽ ചെന്ന് നമ്മളുടെ വലിയൊരു അസുഖം ആ ആള് മാറ്റിത്തന്നാൽ പിന്നെ അദ്ദേഹത്തിന് നമുക്ക് വലിയ വിശ്വാസമാണ്. നമ്മളോട് ആരെങ്കിലും ഒരു അസുഖം ഉണ്ട്, എവിടെ പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഇന്ന തങ്ങളുടെ അടുത്ത് പോയിക്കോ, ഇന്ന ഉസ്താദിന്റെ അടുത്ത് പോയിക്കോ, അല്ലെ ഇന്ന ഡോക്ടറുടെ അടുത്ത് പോയിക്കോ, അയാൾ നല്ല ഉഷാറാണ്. ഈ രാജാവിന്റെ അസുഖമെന്ന് ഭേദമാക്കിയപ്പോൾ രാജാവിനെ വലിയ ആലിമിനെ വലിയ വിശ്വാസമാണ്. സുബ്ഹാനല്ലാഹ്, രാജാവ് പറഞ്ഞു, എന്നാൽ ഞാനും ഇവിടെ തന്നെ താമസിക്കുകയാണ്. അങ്ങനെ രാജാവും പരിവാരങ്ങളും ഒരു വർഷം ആ മദീനയിൽ തന്നെ താമസിച്ചു. എന്തിനാ താമസിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പ്രവാചകനെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്.
ആ നബി തങ്ങളെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയില. സുബ്ഹാനല്ലാഹ്. ഏകദേശം ഒരു വർഷം അവിടെ താമസിച്ചപ്പോൾ രാജാവ് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയല്ലേ? ആ നാട്ടിലുള്ള ആളുകളുടെ ക്ഷേമങ്ങളും ക്ഷാമങ്ങളും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആളല്ലേ? ആ നാടിനെ അനാഥമാക്കിയിട്ട് മറ്റൊരു നാട്ടിൽ സ്ഥിരമായി താമസിക്കാനുള്ള വകുപ്പില്ലല്ലോ. ഒരു വർഷം അതേ നബിതങ്ങളാകുന്ന പ്രവാചകരെ കാണുമെന്ന പ്രതീക്ഷയിൽ രാജാവ് അവിടെ തന്നെ താമസിക്കുകയാണ്. ഒരു വർഷം അങ്ങ് കഴിഞ്ഞപ്പോ രാജാവ് അതാ തിരിച്ചു പോകാനുള്ള ഒരുക്കം നടത്തുന്നു. രാജാവ് പറയുന്നു, ഞാൻ തിരിച്ചു പോവുകയാണ്, നിങ്ങളെല്ലാവരും ഇവിടെ താമസിക്കരുത്. 4000 ആലിമീങ്ങളെ വിളിച്ചുകൊണ്ട് രാജാവ് പറയുന്നു, നിങ്ങളുടെ 10 ഒരു ഭാഗം അഥവാ 400 ആലിമീങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളൂ, മറ്റുള്ള ആളുകൾ എന്റെ കൂടെ തന്നെ മടങ്ങണം. സുബ്ഹാനല്ലാഹ്. 400 ആലിമീങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള പെർമിഷൻ കിട്ടുന്നു. മാത്രമല്ല രാജാവ് ആ മന്ത്രിയോട് ആ മദീനയിൽ 400 വീടുകൾ പണിയാനുള്ള ഉത്തരവിടുകയാണ്. 400 ആലിമീങ്ങൾക്ക് താമസിക്കാൻ 400 വീട് പണിയുന്നു. മാത്രമല്ല രാജാവ് നല്ല അടിമ സ്ത്രീകളിൽ നിന്ന് 400 സ്ത്രീകളെങ്ങ് മോചിപ്പിക്കുകയാണ്. എന്നിട്ട് 400 ആലിമീങ്ങൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. ആ ആലിമീങ്ങൾക്ക് താമസിക്കാനുള്ള അല്പം സമ്പത്തും രാജാവിന്റെ സമ്മാനമായിട്ട് നൽകുന്നു. എല്ലാവിധ സൗകര്യങ്ങളും 400 ആലിമീങ്ങൾക്ക് നൽകിയിട്ട് രാജാവ് മദീനയോട് വിട പറയുന്നു. ആ രാജാവ് മദീനയോട് വിട പറയുമ്പോ രാജാവ് അതാ ഒരു കത്തെഴുതുകയാണ്. ആ മദീനയിൽ 400 വീട് പണിത്, 400 പണ്ഡിതന്മാർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത ആ രാജാവ് അതാ മദീനയോട് വിട പറയുമ്പോ ഒരു കത്തങ്ങ് എടുത്ത് എഴുതുകയാണ്. ആ കത്ത് എഴുതിയിട്ടോ അത് ഏറ്റവും വലിയ ആലിമിന്റെ കയ്യിലേക്കാണ് രാജാവ് കൊടുക്കുന്നത്. ആ കത്തില് രാജാവ് എന്താണ് എഴുതിയതെന്നറിയുമോ? അമ്മ ബഴുതോ മുഹമ്മദ് ഫഇന്നീ ആമന്തു ബിക വബികിതാബിക അല്ലദീ അൻസലല്ലാഹു അലൈക വഅലാ ദീനിക വസുന്നതിക വആമന്തു ബിറബ്ബിക വറബ്ബി കുല്ലി ശൈഇൻ ഇന്നീ ഖബിൽതു ദാലിക. രാജാവ് അതാ ആ കത്തിലെഴുതുന്നു, യാ മുഹമ്മദോ, ഓ മുഹമ്മദ് നബിയേ, ഫഇന്നീ ആമന്തു ബിക, ഞാൻ അങ്ങേ വിശ്വസിച്ചിട്ടുണ്ട് നബിയേ. മാത്രമല്ല വബി കിതാബിക അല്ലദീ അൻസലല്ലാഹു അലൈക വഅലാ ദീനിക വസുന്നതിക, അങ്ങേയും അങ്ങയുടെ ദീനിനെയും അങ്ങയുടെ സുന്നത്തിനെയോ അതുപോലെ അങ്ങയുടെ മേൽ അല്ലാഹു തആല ഇറക്കിത്തരുന്ന കിതാബില്ലേ, എല്ലാം ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് നബിയേ. ഇതും പറഞ്ഞ് രാജാവ് ആ കത്തിലെഴുതുകയാണ്, ഫഇൻ അദ്റക്തു കഫബിഹാ വനിഅമത്ത്. ഓ നബിയേ, അതേ അങ്ങയെ കാണുമെന്ന പ്രതീക്ഷയില. ഈ തുപ്പഴെന്ന് പറയുന്ന മനുഷ്യൻ ഭരിക്കുന്ന ഭരണാധികാരിയായ ഭരിക്കുന്ന രാജ്യം പോലും മറന്നുകൊണ്ട് മദീനയിൽ ഒരു വർഷം അങ്ങയെ കാത്തുകൊണ്ട് നിന്നിട്ടുണ്ട്.
അങ്ങയെ കാണുമെന്ന പ്രതീക്ഷയിലാണ് നിന്നത്. അങ്ങേ എനിക്ക് കാണാൻ കഴിഞ്ഞ അതിനേക്കാളും വലിയ മറ്റൊരു നിഴമത്തില്ലല്ലോ, അതിനേക്കാളും വലിയ മറ്റൊരു അനുഗ്രഹമില്ലല്ലോ. ഇനി അങ്ങയെ കാണാൻ ഈ ഹതഭാഗ്യനായ തുബ്രയിന് തൗഫീഖില്ലെങ്കിലോ ആലോചിക്കണേ, നിബിധങ്ങൾ അന്ന് ജനിച്ചിട്ടില്ല. നിബിധങ്ങൾ ജനിക്കുന്നതില്ല, എത്രയോ വർഷം മുമ്പ് തന്നെ നിബിധങ്ങളെ വിശ്വസിക്കുകയാണ്. മാത്രമല്ല തുബ്ര രാജാവ് എഴുതുന്നു, തങ്ങളെ നിങ്ങളെ കാണാനുള്ള ഭാഗ്യം ഈ തുബ്രന് ഇല്ലെങ്കിൽ നാളെ മഹ്ശറാലോകത്ത് എല്ലാ ആളുകളും വരുന്നൊരു സമയമുണ്ടല്ലോ. അന്ന് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടുമ്പോ ഈ തുപ്പഴ മഷറയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാവും. ഈ തുപ്പഴനെ അങ്ങൊന്ന് പരിഗണിക്കണേ തങ്ങളെ, അങ്ങനെക്കൊന്ന് ശഫാഅത്ത് ചെയ്യണേ തങ്ങളെ. രാജാവ് അവിടുത്തെ കൈകളെ കൊണ്ട് എഴുതുകയാണ്. എഴുതിയെന്ന് മാത്രമല്ല, നല്ല സ്വർണത്തിന്റെ സീല് വെച്ചു. ആ സ്വർണത്തിന്റെ സീല് കൊണ്ട് സീല് വെച്ചു. എന്നിട്ട് ആ വലിയ ആലിമിന്റെ കൈകളിലേക്ക് കൊടുത്തു. എന്നിട്ട് ആ ആലിമിനോട് പറഞ്ഞു, ഞാൻ ആ നബിയെ കാണുമെന്ന പ്രതീക്ഷയിൽ എന്റെ രാജ്യം പോലും മറന്നുകൊണ്ട് ഞാൻ ഇവിടെ താമസിച്ചു. പക്ഷേ ഈ ഹതഭാഗ്യന തങ്ങളെ കാണാനുള്ള തൗഫീഖ് ഇല്ല. നിങ്ങൾക്ക് ആ നബിയെ കാണാൻ കഴിഞ്ഞാൽ ഈ തുബ്രയിലെ എഴുത്തുന്ന നബിയുടെ കൈകളിലേക്ക് കൊടുക്കണം. മാത്രമല്ല, ഇനി നിങ്ങൾക്കും ആ നബിയെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കത്ത് നിങ്ങളുടെ മക്കൾക്ക് കൈമാറണം. ആ മക്കൾക്ക് കാണാൻ കഴിഞ്ഞാൽ അവർ ആ നബിയുടെ കയ്യിൽ ഇത് കൊടുക്കണം. ഇനി അവർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ലേ, അവരുടെ മക്കള് മക്കളെ കൈമാറിയിട്ട് ഈ കത്ത നബി തങ്ങളുടെ കൈകളിലൊന്നെത്തിക്കണേ. ഇതും പറഞ്ഞുകൊണ്ട് രാജാവ് മടങ്ങുകയാണ്. സഹോദരന്മാരെ നോക്കണേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം നടത്തുകയാണ്. അങ്ങനെ ആ കത്ത വലിയ ആലിമിന്റെ കൈകളിലേക്ക് കൊടുത്തു. ആ രാജാവും പരിവാരങ്ങളും മടങ്ങുകയാണ്. മടക്കയാത്ര ഇന്ത്യ രാജ്യത്ത് എത്തുന്നു. വത്സാൻ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയപ്പോൾ തുപ്പ രാജാവ് ലോകത്തോട് വിട പറയുന്നു. സഹോദരന്മാരെ, മഹാന്മാരായ ആളുകൾ പറയുകയാണ്, വമിനൽ യൗമില്ലദീ മാത്ത ഫീഹി തുബ്ബൽ ഇലൽ യൗമില്ലദീ വുലിദ ഫീഹി സയ്യിദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഫുസന ലാ സിയാദത വലാ നുഖ്സാന. രാജാവ് ഇന്ത്യ രാജ്യത്തുള്ള ഗുൽസാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് മരണപ്പെട്ട അന്ന് മുതൽ പന്ത്രണ്ട് തിങ്കളായച്ച നിബിധങ്ങൾ ജനിക്കുന്ന അന്ന് വരെ അൽഫുസന
ആയിരം കൊല്ലമാണ് കേട്ടോ. ഇത് ഏകദേശ കണക്ക് പറഞ്ഞതല്ല, ലാ സിയാദത വലാ നുഖ്സാന കൂട്ടാനുമില്ല കുറക്കാനുമില്ല, കറക്റ്റായ കണക്കാണ് കേട്ടോ. ആയിരം കൊല്ലമാണ് തുപ്പേ രാജാവിൻ്റെ മരണ ദിവസം മുതൽ നിബിധങ്ങളുടെ ജനന ദിവസം വരെയുള്ളത്. സുബ്ഹാനല്ലാഹ്, തുപ്പേ രാജാവിൻ്റെ നേതൃത്വത്തിൽ ആ ആലിമീങ്ങൾക്ക് വേണ്ടി പണിത 400 വീടുകളില്ലേ, ആ 400 വീടുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് മദീനത്തു റസൂലില്ലാ. ലോകത്തിലെ നേതാവിൻ്റെ മദീന. സുബ്ഹാനല്ലാഹ്, രാജാവ് മരണപ്പെട്ടു. മദീനയിലുള്ള ഈ വലിയ ആലിമും അതുപോലെ തന്നെ 400 മറ്റുള്ളവരും അവരതാ രാജാവിൻ്റെ കത്തിനെ വലിയ പവിത്രതയോടുകൂടെ സൂക്ഷിക്കുകയാണ്. കാരണം രാജാവ് തന്നെ ആ കത്തിൻ്റെ മുകളിൽ അഡ്രസ് എഴുതിയിട്ടുണ്ടോ, ഇതാർക്ക് കൊടുക്കാനുള്ള കത്താണ്, ആരുടെ കത്താണ്? രാജാവ് എഴുതുന്നു, മിൽ തുബ്ബയിൽ അവൽ. അതേത് തുബ്ബ രാജാവിൽ നിന്നുള്ള കത്താണ്, എങ്ങോട്ടുള്ള കത്താണ്? ടു അഡ്രസ് വെക്കുകയാണ്, ഇലാ മുഹമ്മദിൻ റസൂലില്ലാ. നബിതങ്ങളുടെ കൈകളിലേക്കുള്ള കത്താണ്. വലിയ പവിത്രതയോടുകൂടെ ആദരവോടുകൂടെ അവർ ആ കത്തിനെ സൂക്ഷിക്കുന്നു. അങ്ങനെ ആ അലിമിങ്ങൾ വഫാത്താകുകയാണ്. പിന്നീട് അവരുടെ മക്കള് മക്കള് മക്കളായിട്ട് മദീനയിൽ ഇങ്ങനെ താമസിക്കുന്നു. സഹോദരന്മാരെ, ചുരുക്കട്ടെ, 1000 കൊല്ലം അങ്ങ് കഴിഞ്ഞപ്പോഴാണ് മക്കയിൽ മഹദിയായ ആമിന ബീവി റബീഉൽ അവ്വല് 12 തിങ്കളാഴ്ച സുബഹിയോടടുത്ത നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകുന്നത്. നബി തങ്ങൾ ജനിക്കുന്നു. 40 വയസ്സ് വരെ അൽ അമീൻ എന്ന് പറയുന്ന കേളിയോടുകൂടെ താമസിക്കുകയാണ്, ജീവിക്കുകയാണ്. ഒരു കളവും ആ നാവിൽ നിന്ന് വരുന്നില്ല, ഒരു വഞ്ചനയും ആ ജീവിതത്തിലില്ല. ഒരാളെയും തെറി പറയുന്നില്ല, കുറ്റം പറയുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. തന്റെ ജീവിതം കൊണ്ട് ഒരാൾക്ക് പോലും ഒരു വിധത്തിലുള്ള പ്രയാസങ്ങളുമില്ല. നല്ല നിലക്ക് 40 കൊല്ലം ജീവിച്ചു. എല്ലാവർക്കും അല്ലമീൻ എന്നേ വിളിക്കാനുള്ളൂ. 40 കൊല്ലം കഴിഞ്ഞ ജബലിൻ നൂറിന്റെ മുകളിലുള്ള വാർഹിറയിൽ വെച്ച് അതേ നബിതങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നു. പ്രവാചകത്വം ലഭിക്കുന്നു. 13 വർഷത്തോളം ആ മക്കയിൽ തന്നെ നബിതങ്ങൾ താമസിച്ചിട്ടുണ്ട്. കേവലം 10 കൊല്ലമാണ് നബിതങ്ങൾ മദീനയിൽ താമസിച്ചത്. എന്നാൽ സഹോദരന്മാരെ, 40 കൊല്ലങ്ങളിൽ പ്രവാചകത്വം ലഭിച്ചു. നബിതങ്ങൾ അതാ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന ദൗത്യവുമായിട്ട് ഇറങ്ങുകയാണ്. ആ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോൾ മക്കയിലുള്ള ആളുകൾ അതാ നബിതങ്ങൾ ആക്രമിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. ആ സമയത്താണ് മദീനയിലുള്ള ഈ 400 അലമീങ്ങളുടെ മക്കളാകുന്ന മദീനക്കാരായ ആളുകൾക്ക് വിവരം ലഭിക്കുന്നത്. നമ്മളുടെ ഉപ്പാപ്പമാര് ഉപ്പാപ്പമാരായിട്ട് കാലങ്ങളോളമായി സൂക്ഷിച്ചു പോരുന്നൊരു കത്തുണ്ടല്ലോ മക്കയിലുള്ളൊരു പ്രവാചകന് കൊടുക്കാൻ. ആ പ്രവാചകൻ മക്കയിലെത്തിയിട്ടുണ്ട്. ആ പ്രവാചകൻ മക്കയിൽ ജനിച്ചിട്ടുണ്ട്. ആലോചിക്കണം, 1000 കൊല്ലമായി ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവര് പവിത്രമായ കത്തിനെ സൂക്ഷിക്കുകയാണ്.
നബി തങ്ങളുടെ കൈകളിലേക്ക് കൊടുക്കാനാണ്. ഓരോ ഉപ്പമാരും വഫാത്താകുമ്പ മക്കളുടെ കയ്യിലേക്കൊരു പോറലും ഏൽപ്പിക്കാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുത്തതാണ്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ മക്കയിലെത്തുന്നു. ആ മദീനയിലുള്ള ആളുകൾ അതാ എല്ലാവരും കൂടെ ഒരു മുശാവറ കൂടുന്നു, മീറ്റിംഗ് കൂടുന്നു. എന്താണ് ആ മീറ്റിംഗിലെ അജണ്ട എന്നറിയുമോ? അതേ, നമ്മൾക്ക് ഈ കത്ത് ഏൽപ്പിക്കേണ്ട പ്രവാചകൻ മക്കയിലുണ്ട്. ഈ കത്ത് ഒരു പോറലും ഏൽക്കാതെ സുരക്ഷിതമായി ആ പ്രവാചകന്റെ കൈകളിലേക്കൊന്ന് എത്തിക്കണമല്ലോ. എങ്ങനെയാണ് ഈ ദൗത്യം നമ്മൾ നിറവേറ്റുക എന്നതിന് വേണ്ടിയിട്ടാണ് അവരെ മുശാവറ കൂടുന്നത്. ചെയ്യാനുള്ള വിഷയം അത് ചില്ലറ വിഷയമല്ല. കാരണം ആ മദീനയിൽ നിന്നും മക്കയിലേക്ക് കുറേ കിലോമീറ്ററുകളുണ്ട്. ആ വഴി മുഴുവനും വിജനമാണ്. കൊള്ളക്കാരുണ്ടാവും, അക്രമകാരികളുണ്ടാവും. ആ കൊള്ളക്കാരെങ്ങാനും അക്രമിച്ച് ഈ കത്തങ്ങ് നഷ്ടപ്പെട്ടു പോയാലോ? ഉത്തരവാദിത്വം വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അവരെ ആലോചിക്കുന്നു. അവസാനം അവരെല്ലാവരും കൂടെ പറയുകയാണ്, അന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ മദീനയിലുണ്ട്. അവിടുന്ന് മക്കയിൽ നിന്ന് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മദീനയിലേക്ക് വന്നതാണ്. എല്ലാ മദീനക്കാരും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറയുന്നു, അല്ലയോ തങ്ങളേ, ഞങ്ങളുടെ ഉപ്പാപ്പമാര് ഞങ്ങൾക്ക് കൈമാറി തന്നൊരു കത്തുണ്ട്. മക്കയിലുള്ള പ്രവാചകന് കൊടുക്കാനുള്ള കത്താണ്. ഇത് എങ്ങനെയാണ് അവിടെ എത്തിക്കുക എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് വല്ലാത്ത ബേജാറ് തോന്നുന്നു, വല്ലാത്ത പേടി തോന്നുന്നു. അൻപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു 200,000 രൂപ പോക്കറ്റിലിട്ട് ഈ നാട്ടിൽ ഇന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്യണമെന്നൊരാളോട് പറഞ്ഞാൽ എത്ര ക്ഷീണമുണ്ടെങ്കിലും അയാൾക്ക് ഉറക്കം വരൂല. കാരണം ഈ ക്യാഷ് ഉള്ള കാലത്തോളം അവന് പേടിയാണ്. ഇത് നഷ്ടപ്പെട്ടാലുള്ള കാര്യം ആലോചിച്ച്, അത് നഷ്ടപ്പെട്ടാലുള്ള വേദന ആലോചിച്ച്, ആ ഉത്തരവാദിത്വം ആലോചിച്ചവനെ ബേജാറാവും. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1000 കൊല്ലമായി ഒരു നാട്ടുകാര് സൂക്ഷിച്ചു വരുന്നൊരു കത്താണ്. ആ കത്ത് കൊടുക്കേണ്ട ആൾ എത്തിയിട്ടുണ്ട്. ആ അവസാന നിമിഷം വെച്ചെങ്ങാനും ആ കത്ത് നഷ്ടപ്പെട്ടു പോയാൽ ആലോചിക്കാൻ പോലും കഴിയൂല. അത്രയും വലിയ ഉത്തരവാദിത്തമാണ്. ആരും ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല പേടി കൊണ്ട്. അവസാനം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അവിടുന്ന് മദീനക്കാരോട് പറയുകയാണ്, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അവിടുന്ന് മദീനയിലുള്ള ആളുകളോട് പറയുന്നു, നിങ്ങളിൽ ഏറ്റവും വിശ്വസ്തനായ ആൾ ആ ആൾ ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് ആ ആളുടെ കയ്യിൽ ഈ കത്ത് കൊടുക്കണം. എന്നിട്ട് ആ ആളെ ഒറ്റക്ക് നിങ്ങൾ മക്കയിലേക്ക് വിടരുത്. ആ ആളുടെ കൂടെ കുറച്ച് ആളുകളെയും നിങ്ങൾ പറഞ്ഞേക്കണം. അവരെല്ലാവരും കൂടെ നല്ല സൂക്ഷ്മതയോടുകൂടെ മക്കയിലേക്ക് ചെല്ലട്ടെ. അവരാ കത്ത് നബി തങ്ങളുടെ കൈകളിലേക്ക് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ആലോചിച്ചത് ആരുടെ കയ്യിലാ കൊടുക്കുക? അവസാനം എല്ലാവരും കൂടെ പറഞ്ഞു, അബൂ ലൈല എന്ന് പറയുന്നൊരു പാവപ്പെട്ട സ്വഹാബിയുണ്ട്, ഒരു നല്ല മനുഷ്യൻ. ആ അബൂ ലൈല എന്ന് പറയുന്ന മനുഷ്യൻ ആ ആളുടെ കയ്യിൽ ഈ കത്ത് കൊടുക്കാമെന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചു. അങ്ങനെ അബൂലൈല അവര് വിളിച്ചു. അബൂലൈലയോട് കാര്യത്തിന്റെ ഗൗരവം നന്നായി പറഞ്ഞു ബോധ്യപ്പെടുത്തി.
ആ അബൂലയിലയോടുകൂടെ കുറഞ്ഞ ആളുകളെയും യാത്രയിൽ പറഞ്ഞേക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ അബൂലയിലെയും കുറഞ്ഞ ആളുകളും കൂടെ ആ പവിത്രമായ കത്തുമായിട്ട് ചെല്ലുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ചെല്ലുന്നു. നബി തങ്ങൾ ആരാണെന്ന് അബൂലയിലേക്ക് അറിയില്ല. അവര് നബി തങ്ങളെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് മക്കയിലേക്ക് അബൂലയിലെ ചെല്ലുന്നത്. പക്ഷേ അബൂലയിലെ നേരിട്ട് ചെല്ലുന്നത് തന്നെ നബി തങ്ങളുടെ മുന്നിലേക്കാണ്. ഒരാളോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല. നേരിട്ട് ചെല്ലുന്നത് നബി തങ്ങളുടെ മുന്നിലേക്കാണ്. എന്നാൽ ആ മുന്നിലുള്ളത് നബി തങ്ങളാണെന്ന് അബൂലയിലേക്ക് അറിയില്ല. അതുപോലെ കൂടെയുള്ള പരിവാരങ്ങൾക്കും അറിയില്ലത് നബി തങ്ങളാണല്ലോ. നല്ല സൗന്ദര്യമുള്ള ഒരാളെയാണ് മുന്നിൽ കാണുന്നത്. മാത്രമല്ല പെരുമാറ്റമാണെങ്കിലോ അതിനേക്കാളും സൗന്ദര്യമുള്ള പെരുമാറ്റമാണ്. ആ നല്ല സൗന്ദര്യമുള്ള നല്ല സ്വഭാവമുള്ള ആളുടെ മുന്നിലേക്ക് അബൂലയിലെയും പരിവാരങ്ങളും അങ്ങ് ചെന്നപ്പോഴേക്ക് അങ്ങോട്ട് വല്ലതും പറയുന്നതിന് മുമ്പ് നബി തങ്ങൾ അബൂലയിലയോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അന്ത അബൂലയില, അല്ല നിങ്ങളല്ലേ ആ അബൂലയില? ആദ്യമായിട്ട് മക്കത്ത് ചെന്നതും വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന കാലമല്ലല്ലോ, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്ന കാലമല്ലല്ലോ, ഫോണിലൂടെ സൗഹൃദം പങ്കിടുന്ന കാലമല്ലല്ലോ. ആ കാലത്താണ് ആദ്യമായിട്ട് തന്നെ അബൂലയിലെ കാണുമ്പോ നബി തങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, അന്ത അബൂലയില, നിങ്ങളല്ലേ ആ അബൂലയില? അബൂലയിലെ അങ്ങ് സ്തംഭിച്ചു പോകുന്ന അത്ഭുതപ്പെട്ടു പോവുകയാണ്. അബൂലയില പറയുന്ന നഅം, ഞാൻ തന്നെയാണ് അബൂലയില. പിന്നീട് എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് നബി തങ്ങൾ അബൂലയിലയോട് രണ്ടാമത് ചോദിക്കുകയാണ്, മഅക കിതാബു തുബ്ബയിൽ അവ്വൽ, ആ തുബ്ബ ഒന്നാമന്റെ കത്ത് നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്? സുബ്ഹാന ജല്ല ജലാലു. അബൂലയിലയുടെ കയ്യിൽ ഇങ്ങനെ ഒരു കത്തുണ്ട് എന്ന വിവരം ഒരാൾക്ക് പോലും അറിയില്ല. ആ പവിത്രമായി ഒരാളെയും അറിയിക്കാതെ സൂക്ഷിച്ച കത്ത്, ആ കത്തിന്റെ കാര്യമാണ് നബി തങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്. മഅക കിതാബു തുബ്ബയിൽ അവ്വൽ, തുബ്ബ ഒന്നാമൻ ഏൽപ്പിച്ച കത്ത് നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്? അപ്പൊ അബൂലയിൽ അതിലേറെ സ്തംഭിച്ചു, പേരിങ്ങോട്ട് പറഞ്ഞു. മാത്രമല്ല ഒരാളോടും പറയാതെ രഹസ്യമായി സൂക്ഷിച്ച തന്റെ കയ്യിലുള്ള കത്തിന്റെ വിവരവും ഇങ്ങോട്ട് ചോദിച്ചു. അബൂലയില പറഞ്ഞു, നഅം, അതെ എന്റെ കയ്യിൽ തന്നെയാണ്. പിന്നെ അബൂലയില ചോദിക്കുന്നു, മൻ അൻത, നിങ്ങൾ ആരാ? അങ്ങോട്ട് പേര് പറയുന്നതിന്റെ മുമ്പ് ഇങ്ങോട്ട് പേര് പറഞ്ഞ അതുപോലെ എന്റെ കയ്യിലുള്ള സാധനം അങ്ങോട്ട് പറയുന്നതിന്റെ മുമ്പ് ഇങ്ങോട്ട് ചോദിച്ച, നിങ്ങൾ വല്ല ജ്യോത്സ്യനുമാണോ, വല്ല കണക്ക് നോക്കുന്ന ആളുമാണോ, നിങ്ങൾ ആരാ? ആ സമയത്ത് നബി തങ്ങൾ അബൂലയിലയോട് പറയുന്നു, അന മുഹമ്മദുൽ റസൂലുള്ളാഹ്, ഞാനാണ് നിങ്ങളെ അന്വേഷിച്ചു വന്ന പ്രവാചകരാകുന്ന ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ഇതും പറഞ്ഞ് നബി തങ്ങൾ പറഞ്ഞ, ഹാത്തിൽ കിതാബ്, നിങ്ങളെ കയ്യിലുള്ള എഴുത്തങ്ങോട്ട് തരൂ. ചരിത്ര നിമിഷമാണ്. ആയിരം കൊല്ലങ്ങളായി അവരെ പവിത്രമായി സൂക്ഷിച്ചു വരുന്ന കത്ത്, ആ കത്ത് കൊടുക്കേണ്ട ആളുടെ കൈകളിലേക്കൊരു പോറലും ഏൽക്കാതെ അങ്ങ് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
ബക്കര് സുദ്ദീഖ് തങ്ങളാ സദസ്സിലുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ സദസ്സിലുണ്ട്. ആ കത്ത് തുറന്നങ്ങ് വായിച്ചപ്പോ അബൂബക്കർ സുദ്ദീഖ് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ്. അവിടുന്ന് അബൂലയിലെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, മർഹബം ബില്ലാഹി സ്വാലിഹ്, മർഹബം ബില്ലാഹി സ്വാലിഹ്. അതേ അബൂലയിലെ മർഹബ പാടിയിട്ട് അബൂബക്കർ സുദ്ദീഖ് തങ്ങൾ സ്വീകരിക്കുന്നു. അവസാനമാ അബൂലയിലയോട് നബി തങ്ങൾ പറയുന്നു, അബൂലൈല നിങ്ങൾ മദീനത്തേക്ക് തന്നെ പോയിക്കോളൂ, ഞാൻ നിങ്ങളുടെ പിന്നാലെ വരാ. സുബ്ഹാനല്ലാഹ്. മക്കയിലുള്ള ആളുകൾ ആ മക്കയിൽ നിൽക്കാൻ സമ്മതിക്കാതിരുന്നപ്പോ ഒരാളും വിളിക്കാതെ കയറി ചെന്നതല്ല നബി തങ്ങൾ മദീനയിലേക്ക്. പിന്നെയോ ആ മദീനയിൽ ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിപ്പില്ലാത്ത കാലം. ആ മദീനയിൽ ആദ്യമായിട്ടൊരു വീടിന് തറക്കല്ലിട്ട ആൾ അതാണ് തുബൈ രാജാവ്. ആ രാജാവിന്റെ ആധികാരികമായ കത്ത് കിട്ടി, ക്ഷണം കിട്ടിയിട്ടാണ് നബി തങ്ങൾ മദീനയിലേക്ക് പോകുന്നത്. ക്ഷണിക്കാതെ കയറി ചെല്ലുന്നത് രണ്ടാം നമ്പറാണ്. കല്യാണത്തിന് ക്ഷണിക്കാതെ ഒരു പന്തല് കാണുമ്പോഴത്തേക്ക് കയറി അങ്ങ് ചെന്ന് ഭക്ഷണം കഴിച്ച് പോരുന്നത് രണ്ടാം നമ്പർ പരിപാടിയാണ്. അത് ഞാൻ ആചാര കൂടെ വന്നതാണ്, അല്ലെങ്കിൽ ഞാൻ അവന്റെ കൂടെ വന്നതാണ്, അല്ലെങ്കിൽ നീ ഏതായാലും എന്നെ ക്ഷണിക്കാൻ മറന്നു, ഞാൻ വരാൻ മറക്കരുതല്ലോ എന്നാ ന്യായമായിട്ടൊന്നും കയറി ചെല്ലുന്നത് നല്ലതല്ല. ക്ഷണിക്കാതെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക, ഒരു നാട്ടിലേക്ക് ചെല്ലുക, അത് മാന്യതയുള്ള സ്വഭാവമല്ല. ലോകത്തിലെ നേതാവ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് മദീനയിലുള്ള ആളുകൾ ക്ഷണിക്കാതെ പോയതല്ല. ആ മദീനയിൽ 400 വീട് പണിത ആ തുബൈ രാജാവിന്റെ ആധികാരികമായ ക്ഷണം കിട്ടിയിട്ടാണ് ലോകത്തിന്റെ നേതാവ് മദീനയിലേക്ക് ചെല്ലുന്നത്. നബിതങ്ങൾ അബൂലയിലോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പിന്നാലെ വരാം. അബൂലയിലെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അബൂലയിലെ കത്ത് കൊടുക്കാൻ വന്നതാണ്. ആ കത്ത് കൊടുത്തപ്പോഴാണ് നബിതങ്ങൾ പറയുന്നത്, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളുടെ പിന്നാലെ ഞാനും ആ മദീനയിലേക്ക് വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അബൂലയിലേക്ക് വല്ലാത്ത സന്തോഷമായി പോയി. അബൂലയിലേതാ മടങ്ങുന്നു, മദീനയിലെത്തുന്നു. മദീനക്കാര് അബൂലയിലേക്ക് വലിയ സ്വീകരണമാണ് ഏർപ്പെടുത്തിയത്. കാരണം ഒരു വലിയ ദൗത്യമാണല്ലോ ഒരു പോറലുമേൽക്കാതെ നിർവഹിച്ച് അബൂലയിലെ മടങ്ങി വരുന്നത്. അബൂലയിലെ നല്ല രൂപത്തിൽ സ്വീകരിച്ചപ്പോ അബൂലയിലേതാ മദീനയിലുള്ള ആളുകളോട് പറയുന്നു, ഓ മദീനക്കാരേ, നബിതങ്ങളതാ ഈ മദീനയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാണ് എത്തുക എന്ന് പറഞ്ഞിട്ടില്ലേ? മദീനയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ വിവരമങ്ങ് പറഞ്ഞപ്പോ മദീനക്കാർക്ക് അന്നു മുതൽ പെരുന്നാളാ, അന്ന് മുതൽ അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം ലോകത്തിലെ നേതാവല്ലേ മദീനയിലേക്ക് വരാൻ പോകുന്നത്, എന്നാണ് വരികയെന്നറിയില്ല. അന്ന് മുതലേതാ മദീനയിലുള്ള ആളുകൾ എല്ലാ ദിവസവും നേരം പുലർന്നാൽ എല്ലാ വീട്ടുകാരും മദീനയുടെ അതിർത്തിയിൽ ചെന്നു നിൽക്കുകയാണ്. എന്തിനാ നിൽക്കുന്നതെന്നറിയുമോ? ഓരോ ആളുകളും ആ മദീനയുടെ അതിർത്തിയിലേക്ക് ഇങ്ങനെ വരുന്നത് കാണുമ്പോ അവരെ ആകാംക്ഷയോടെ നോക്കുകയാണ്. അത് നബി തങ്ങളാണോ? അത് ഹബീബാണോ? അങ്ങനെ അതാ വെയിലിന് നല്ല
ചൂട് വരുന്നത് വരെ അവര് നിൽക്കുമോ? ആ വെയിലിന് നല്ല ചൂട് വന്നാൽ അവര് മടങ്ങുകയാണ്. പിറ്റേ ദിവസവും അതിരാവിലെ തന്നെ അവര് മദീനയുടെ അതിർത്തിയിലേക്ക് വരുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും മദീനക്കാരി കിടന്നിട്ട് ഉറക്കം വരാതെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് മദീനയുടെ അതിർത്തിയിൽ ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ അതാ ഒരു റബിയുള്ള പോലെ പന്ത്രണ്ടില്ല അന്ന് മദീനക്കാര് മുഴുവനും ആ മദീനയുടെ അതിർത്തിയിൽ ചെന്ന് നിബിതങ്ങൾ ഇന്ന് വരുമോ എന്ന പ്രതീക്ഷയോടുകൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ ആളുകളും വരുമ്പോ ഒരു പ്രതീക്ഷയോടെ നോക്കുകയാണ്. ആ റബിയുള്ള പോലെ പന്ത്രണ്ടിന് അതാ വരുന്നു. നൂറുന അലാനൂ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാ. മദീനയുടെ അതിർത്തിയിൽ നിന്നാണ് ഒരു പ്രകാശം വരുന്നത്. നബിതങ്ങളാകുന്ന ഏറ്റവും വലിയ പ്രകാശം. ആ നേതാവ് ഇങ്ങനെ നടന്നു വരുമ്പോ മദീനക്കാർക്ക് എങ്ങനെയാ തങ്ങളെ സ്വീകരിക്കേണ്ടതെന്നറിയില്ല. എന്ത് നൽകിയാ സ്വീകരിക്കേണ്ടതെന്നറിയില്ല. ആ മദീനയിലുള്ള ചെറിയ മക്കളതാ ദഫുമായിട്ട് നിൽക്കുന്നു. നിബിതങ്ങൾ ആ മദീനയുടെ അതിർത്തിയിലേക്ക് എത്തിയപ്പോ ആ മക്കളും അതുപോലെ മദീനയിലുള്ള ആളുകൾ മുഴുവനും അതാ ചൊല്ലുന്നു. വാജബ ശുക്രു അലൈന മാദാ ലില്ലാഹി ദാ. അതേ ഒരു കാലത്തും അസ്തമിക്കാത്ത പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെയുള്ള നേതാവാകുന്ന തങ്ങളല്ലേ ആ മദീനയിൽ ഉദിച്ചത്. അന്നു മുതൽ മദീനക്ക് പിന്നെ അസ്തമയമുണ്ടായിട്ടില്ല. അന്നു മുതൽ മദീനയിൽ പിന്നെ ആളുകൾ ഇല്ലാതിരുന്നിട്ടില്ല. മദീന പിന്നെ ജനനിബിഡമാണ്. എല്ലാവരുടെയും പോക്ക് മദീനയിലേക്കാണ്. അവരതാ നബിതങ്ങളെ തല അൽബദറു ചൊല്ലിയിട്ട് സ്വീകരിക്കുന്നു. ഇന്നും മദീനയിൽ പോയ ആളുകൾക്കറിയാം മസ്ജിദുൽ ഖുബായിന്റെ പരിസരത്തൊരു പ്രദേശമുണ്ട്. നബിതങ്ങളെ ചെറിയ കുട്ടികളും മദീനക്കാരും കൂടെ തൊല അൽ ബദറു ചൊല്ലി സ്വീകരിച്ച സ്ഥലം ഇന്നും മദീനയിൽ നമുക്ക് കാണാം. നബിതങ്ങളെ തൊല അൽ ബദറു ചൊല്ലി സ്വീകരിച്ച ആ സ്ഥലം ഇന്നും മദീനയിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു നമുക്കൊക്കെ കാണാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആ മദീനയിൽ അല്ലാഹു പലതവണ ചെല്ലാനുള്ള ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. മസ്ജിദുൽ ഖുബായിന്റെ പരിസരത്ത് നബിതങ്ങൾ റബീഉൽ അവ്വല് 12 എത്തുകയാണ്. 3 ദിവസം നബിതങ്ങൾ അവിടെ താമസിച്ചു മദീനയുടെ അതിർത്തിയിൽ. ആ 3 ദിവസം കൊണ്ട് മദീനക്കാരും മദീന ആകെ അലങ്കരിക്കുകയാണ്. മദീന നബിതങ്ങളെ സ്വീകരിക്കാനുള്ള ഒരുക്കം നടത്തുന്നു. എല്ലാവരും എല്ലാവരുടെ വീടും നന്നായി വൃത്തിയാക്കുകയാണ്. കാരണം നബിതങ്ങളെ ഇവിടെ ഒന്ന് താമസിപ്പിക്കണം. എവിടെയാ നബിതങ്ങളെ താമസിക്കുക എന്നൊരാൾക്കും അറിയില്ല. 3 ദിവസം കൊണ്ടവരും മദീനയെ നന്നായിട്ട് ഒരുക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെ അതാ 3 ദിവസം കഴിഞ്ഞു. നബിതങ്ങളാ മദീനയുടെ അതിർത്തിയിൽ നിന്ന് മദീനയിലേക്കങ്ങ് വരുന്നു. ഓരോ വീടിന്റെ മുമ്പിലൂടെയും നബിതങ്ങളുടെ ഒട്ടകം നബിതങ്ങളെയും വഹിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ആ ഒട്ടകം എത്ര വലിയ ഭാഗ്യമുള്ള ഒട്ടകമാണ്. ലോകത്തിലെ നേതാവ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിനെ ചുമക്കാൻ ഭാഗ്യം കിട്ടിയ ഒട്ടകം, ആ ഒട്ടകത്തിന്റെ ഒരു വാലിലെ രോമമാവാൻ പോലും നമുക്ക് ഭാഗ്യമില്ല, അതിനു പോലും നമുക്ക് അർഹതയില്ല. അല്ലാഹുവേ, ആ നബിതങ്ങളെ കണ്ടിട്ടില്ല ഞങ്ങളോ? നബിതങ്ങളെ കാണാനേറെ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളെ നീ ഒന്ന് കബൂലാക്കണേ റഹ്മാനേ. തങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നമ്മുടെ സംഘാടകർ അൽഹംദുലില്ലാഹ് നല്ല സജീവമായൊരു മജ്ലിസാണ് ഇവിടെ ഒരുക്കിയത്. അവരെ നിങ്ങളെ സമീപിക്കുമ്പോൾ ഇൻഷാ അല്ലാ നല്ല സംഭാവന നിങ്ങളെല്ലാവരെയും മജ്ലിസിലേക്ക് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസാണല്ലോ. അല്ലാഹു തആല ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും വലിയ ഖൈർ പ്രദാനം ചെയ്യട്ടെ. എന്ത് രോഗങ്ങളുണ്ടെങ്കിലും അല്ലാഹു തആല നമുക്ക് മാറ്റി തരുമാറാവട്ടെ. ഹബീബായ തങ്ങളെയും വഹിച്ചുകൊണ്ട് ആ ഒട്ടകമതാ മദീനയിലുള്ള ഓരോ ആളുകളുടെയും വീടിന്റെ മുന്നിലൂടെ ഇങ്ങനെ വരുന്നു. ഓരോ ആളുകളുടെയും വീട്ടിന്റെ മുന്നിൽ ആ ഒട്ടകം റസൂലുള്ളാനെയും വഹിച്ചുകൊണ്ട് ഇങ്ങനെ എത്തുമ്പോ ആ വീടിന്റെ ഉടമസ്ഥന്മാര് നബിതങ്ങളുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് വലിക്കുകയാണ്. എന്തിനാണ് ആ ഒട്ടകം ഒന്ന് അവിടെ മുട്ടുകുത്തിയിട്ട് നബിതങ്ങളൊന്ന് വീട്ടിലേക്ക് കയറട്ടെ എന്ന ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ ഓരോ വീടിന്റെയും മുന്നിലെത്തുമ്പോ ഓരോ വീടിന്റെയും ഉടമസ്ഥന്മാര് നബിതങ്ങളുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിക്കുന്നു. എന്നിട്ട് തങ്ങളോട് പറയുന്നു, തങ്ങളെ എന്റെ വീട്ടിൽ താമസിക്കണേ, തങ്ങളെ എന്റെ വീട്ടിലൊന്ന് ഇറങ്ങണേ, തങ്ങളെ എന്റെ വീട്ടിലൊന്ന് കയറുമോ, തങ്ങളെ ആലോചിക്കണേ. സഹോദരന്മാരെ, നമ്മുടെ മനസ്സിലെ ആ രംഗമൊന്ന് കൊണ്ടുവരണേ സഹോദരന്മാരെ. വീട്ടിലെ മുന്നിലൂടെ ഏതാ നബിതങ്ങളാകുന്ന ലോകത്തിലെ നേതാവ് ഇങ്ങനെ നടന്നു പോകുമ്പോ നാട്ടുകാര് മുഴുവനും അതേ വലിയ പ്രതീക്ഷയോടുകൂടെ തങ്ങളുടെ ഒട്ടകത്തിന് പിടിച്ചിട്ട് പറയുന്നു, തങ്ങളെ എന്റെ വീട്ടിലെന്ന് കയറണേ, തങ്ങളെ ഇല്ല ബൈത അൻത സകിനുഹു ലൈസ മുഹ്താജൽ ഇല സുറുജി. തങ്ങളൊരു വീട്ടിലേക്ക് വന്നാൽ അവിടെ പിന്നെ മറ്റൊരു പ്രകാശത്തിന് ആവശ്യമില്ലല്ലോ, അവിടെ മറ്റൊരു വെളിച്ചത്തിന് ആവശ്യമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഓരോ ആളുകളും അവരവരുടെ വീടിൻ്റെ മുന്നിലെത്തുമ്പോ നബിതങ്ങളുടെ ഒട്ടകത്തിന് പിടിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് നബിതങ്ങൾ ആ ആളുകളോട് പറയുന്നു, ഓ ജനങ്ങളെ, ദഉഹ ഫഇന്നഹ മഅമൂറ. ജനങ്ങളെ, നിങ്ങൾ ആരുമല്ല ഒട്ടകത്തിന് പിടിക്കണ്ട. നിങ്ങൾ ആര് പിടിച്ചാലും ആ ഒട്ടകം മുട്ടുകൊട്ടുകയുമില്ല. കാരണം എന്താണെന്നറിയുമോ? ഇത് പ്രത്യേകമായ മെസ്സേജ് ലഭിച്ച ഒട്ടകമാണ്. പ്രത്യേകമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. എവിടെയാ മുട്ടുകുത്തേണ്ടത്? എവിടെയാ ലാൻഡ് ചെയ്യേണ്ടത്? ആ സന്ദേശം ലഭിച്ച ഒട്ടകമാണ് ഈ ഒട്ടകം. അതുകൊണ്ട് തഴോ
രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ആ പ്രധാനമന്ത്രിക്ക് കുറെ പൈലറ്റ് വാഹനങ്ങൾ ഉണ്ടാകും, സുരക്ഷാ വാഹനങ്ങൾ ഉണ്ടാവും. ആ പ്രധാനമന്ത്രിയുടെ വാഹനത്തിനെ കൈകാണിച്ച് എന്റെ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് കയറാൻ കഴിയൂല. കാരണം എവിടെയാ താമസിക്കേണ്ടത് എന്ന് ആദ്യമേ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ? എവിടെയാണ് റെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ആ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ നല്ല വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടി വീണ് കൈ കാണിച്ചാൽ അതെ ആ പ്രവർത്തകൻ വീട്ടിൽ കയറാനുള്ള നിർവാഹമില്ല. എന്നാലി വരുന്നത് ആരാണെന്നറിയുമോ? ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരുടെയും വീട്ടിൽ കയറാനുള്ള നിർവാഹമില്ല. നിബിധങ്ങൾ പറയുന്ന ദുഹ എന്റെ വാഹനമാകുന്ന ഒട്ടകത്തിന് നിങ്ങൾ അതിൻ്റെ വഴിക്ക് വിട്ടോളൂ. എവിടെയാണ് മുട്ടുകുത്തേണ്ടത് എന്ന സന്ദേശം ആ വാഹനത്തിന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അങ്ങ് മാറി നിൽക്കുന്നു. ആ ഒട്ടകമതാ മെല്ലെ മെല്ലെ ലോകത്തിലെ നേതാവിനെയും വഹിച്ച് ഓരോ ആളുകളുടെയും വീടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് നടന്ന് മഹാനായ അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൻ്റെ മുന്നിലങ്ങ് എത്തിയപ്പോ ഒരാള് പോലും കടിഞ്ഞാണ് പിടിക്കാതെ ആ ഒട്ടകം അവിടെ മുട്ടുകുത്തുന്നു. ലോകത്തിലെ നേതാവ് ആ ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്ന് മദീനയിലേക്ക് കാലുകുത്തുകയാണ്. ലോകത്തിലെ നേതാവ് മദീനയിലേക്ക് ഇറങ്ങുകയാണ്. അവിടുന്നതാ നിബിധങ്ങള്. ആ ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലേക്ക് അങ്ങ് കയറുന്നു. എന്തേ അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ കയറാനുള്ള കാരണം? ആ വീട് ഏത് വീടാണെന്നറിയുമോ? ആ വീട് ഏത് വീടാണെന്നറിയുമോ? ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മഹത്വം രാജാവിന് പറഞ്ഞുകൊടുത്തൊരു ആലിമില്ലായിരുന്നു. അതുപോലെ മദീനയുടെ പവര് ആ രാജാവിനും മറ്റുള്ള ആളുകൾക്കും പറഞ്ഞുകൊടുത്തൊരു ആലിമില്ലായിരുന്നു. ആ ആലിമ് ജീവിച്ച വീടാണ് കേട്ടോ. ആ വീട്ടിലാണ് ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം വന്ന് മുട്ടുകുത്തുന്നത്. നോക്കൂ നിങ്ങൾ, നിബിധങ്ങൾ മദീനയിൽ വന്നാൽ താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസിന്റെ പണി ആയിരം കൊല്ലം മുമ്പ് അല്ല നടത്തിയിട്ടുണ്ട്. നിബിധങ്ങളെ സ്വീകരിക്കാനുള്ള വളണ്ടിയർമാർ 400 അലിമീങ്ങൾ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല അവിടെ എത്തിച്ചിട്ടുണ്ട്. സാധാരണ ആളുകളെയെല്ലാം ആദ്യമായിട്ട് തന്നെ മദീനയിൽ താമസിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്തത് ഓരോ നാടുകളിൽ നിന്നും രാജാവ് കൊണ്ടുവന്ന പ്രഗത്ഭരായ 10 ആലിമീങ്ങളല്ലേ? ആ ആലിമീങ്ങളിലെ ഏറ്റവും പ്രഗത്ഭരായ 400 ആലിമീങ്ങളാ ആ ആലിമീങ്ങളുടെ മക്കളാണ് അൻസാരികളായ സ്വഹാബത്ത്. ആ സ്വഹാബത്താണ് നിബിധങ്ങൾ സ്വീകരിക്കുന്നത്. ചില ആളുകൾ പരിശുദ്ധമായ റബിയുൽ അവ്വൽ മാസം വരുമ്പോ
നാട് നീള നല്ല അലങ്കാര ബൾബുകൾ സ്ഥാപിക്കാറുണ്ട്. പള്ളികളും സ്ഥാപനങ്ങളും നല്ല ലൈറ്റുകൾ കൊണ്ട് ഒരുക്കാറുണ്ട്. ചില വീടുകളിൽ ചില ആളുകളൊക്കെ റബീഉല്ലവലല്ലേ വരുന്നത് എന്ന നിലക്ക് നല്ല ഒരുക്കം നടത്താറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മറ്റു ചില മുസ്ലിം നാമധാരികളായ ആളുകളുണ്ട്. ആ ബലാ മുസീബത്ത് ഈ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്. നബിതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഒരുങ്ങുമ്പോൾ അത് അനാചാരമാണ്, ശിർക്കാണ്, ബിദഅത്താണ് എന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ. അല്ലാഹു ആ വിധ ബലാഹുകളിൽ നിന്ന് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അല്ലാഹു തആല തന്ന ഈ ഹിദായത്ത് അല്ലാഹുവെ മരണം വരെ നീ നിലനിർത്തി തരണം റഹ്മാനെ. ഞങ്ങളെ ഹിദായത്തിന് നീ തിരിച്ച് എടുക്കരുതേ അല്ലാ. അല്ലാഹു തആല നബിതങ്ങളെ സ്വീകരിക്കാൻ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ആ വീടിന്റെ പണി നടത്തുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, തുബ്ബഅ രാജാവ് 400 വീട് പണിത കൂട്ടത്തിൽ ഒരു വീട് നബിതങ്ങൾ വന്നാൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് പ്രത്യേകം പണിതതാണ് എന്നും മറ്റൊരു കിതാബിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും മഹാനായ അബൂ അയ്യൂബിൽ അൻസാരിയുടെ വീട്, ആ വലിയ ആലിമ താമസിച്ച വീട്ടിൽ നബിതങ്ങൾ അങ്ങ് ഇറങ്ങുന്നു. നബിതങ്ങൾ അബൂ അയ്യൂബിൽ അൻസാരിയുടെ വീട്ടിലാണ് ഉള്ളതെന്നറിഞ്ഞപ്പോ മദീനക്കാരതാ നബിതങ്ങൾക്ക് കൊടുക്കാൻ വലിയ സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ? ഓരോ ആളുകളും അവരുടെ സമീപത്തല്ല, അവരുടെ അടുക്കലുള്ള ഏറ്റവും നല്ല സാധനം നബിതങ്ങൾക്ക് സമ്മാനമായി കൊടുക്കാൻ വേണ്ടി എടുത്തു കരുതി വെച്ചിട്ടുണ്ടോ? എല്ലാ ആളുകളും ആ സമ്മാനങ്ങളുമായിട്ട് അബൂ അയ്യൂബിൽ അൻസാരിയുടെ വീട്ടിലുള്ള നബിതങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് വളരെ പാവപ്പെട്ട ഒരു ഉമ്മ മദീനയിലുണ്ട്. എല്ലാവരും വലിയ സമ്മാനങ്ങളുമായിട്ട് നബിതങ്ങളെ സമീപിക്കുന്നത് കണ്ടപ്പോ ആ പാവപ്പെട്ട ഉമ്മ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എന്ത് സമ്മാനമാണ് തങ്ങൾക്ക് കൊടുക്കുക, എന്റെ കയ്യിൽ എന്താണ് തങ്ങൾക്ക് കൊടുക്കാനുള്ളത്, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അങ്ങനെ അതാ ഉമ്മ ആലോചിക്കുകയാണ്, എന്ത് സമ്മാനമാണ് നബിതങ്ങൾക്ക് ഞാൻ കൊടുക്കുക. അങ്ങനെ ആലോചിച്ചപ്പോ ആ ഉമ്മക്കൊരു ചെറിയ മകനുണ്ട്, ചെറിയൊരു മകനുണ്ട്, ഉമ്മ സുലൈമ എന്നാണ് ആ ഉമ്മയുടെ പേര്. ഉമ്മ സുലൈമ എന്ന് പറയുന്ന ഉമ്മക്കൊരു ചെറിയ മകനുണ്ട്. ആ മകനാണ് ആ ഉമ്മയുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ മകനെങ്ങ് മാറോട് അണച്ചു പിടിച്ചിട്ട് ആ ഉമ്മയെങ്ങ് ഓടിച്ചെല്ലുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാ, ലോകത്തിലെ നേതാവിന്റെ സമീപത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് തങ്ങളോട് പറയുന്നു, തങ്ങളെ എല്ലാവരും വലിയ വലിയ സമ്മാനങ്ങളുമായിട്ട് അങ്ങയുടെ അടുത്ത് വരുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ല തങ്ങളെ, എന്റെ കയ്യിൽ ആകെയുള്ള സമ്പാദ്യം എന്റെ പൊന്നും മോനാണ് തങ്ങളെ. ഈ മകനെ ഞാനിതാ അങ്ങേക്ക് തരികയാണ്, ഈ മകനെ ഒന്ന് സ്വീകരിക്കണേ നബിയേ, അങ്ങേക്ക് ഹിദ്മത്ത് ചെയ്യുന്ന ഒരു ചെറിയ ഖാദിമായിട്ട് എന്നെ മകനെ ഒന്ന് സ്വീകരിക്കണേ തങ്ങളെ.
അതേ ഉമ്മ സുലൈം എന്ന് പറയുന്ന ആ ഉമ്മ അന്ന് നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി ആക്കിയ മോനാണ് സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. തങ്ങൾക്ക് പത്ത് കൊല്ലം ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച അനസ് തങ്ങളെ ഉമ്മ നബി തങ്ങൾക്ക് കൊടുത്ത ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഉമ്മ സ്വന്തം മകനെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്ക്. ആ ഉമ്മ സുലൈമ ബീവിയാണ് ഉമ്മമാരെ നമ്മുടെ മാതൃകയാവേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഉമ്മ സുലൈമ ബീവിയെ പോലെ നബി തങ്ങളെ സ്നേഹിക്കാം. ആ നബി തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാം. അല്ലാഹുവേ നീ ഞങ്ങൾക്കും തൗഫീഖ് നൽകണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, ലോകത്തെ നബിതങ്ങൾ വരുന്നതിന് മുമ്പ് 124,000 പരം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രവാചകന്മാരെ ഒന്നും അല്ലാഹു തആല ഇത്രയും വലിയ സ്വീകരണം ഏർപ്പെടുത്തി സ്വീകരിച്ചിട്ടില്ല, ഇത്രയും വലിയ ആദരവ് നൽകിയിട്ട് ബഹുമാനിച്ചിട്ടില്ല. അല്ലാഹു തആല ഇത്രയും ബഹുമാനം നൽകിയ ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ ആ തങ്ങളോട് സ്നേഹമുള്ള മനസ്സായി നമ്മളുടെ മനസ്സ് മാറിയാൽ, ആ തങ്ങളെ ബഹുമാനിക്കുന്ന മനസ്സായി നമ്മുടെ മനസ്സ് മാറിയാൽ, ആ തങ്ങൾ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റിയാൽ അല്ലാഹു നാളെ സ്വർഗം തരും കേട്ടോ. നബിതങ്ങളെ കാണാൻ അവസരം നൽകും കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാരെ, വാദി സലാം എന്ന് പറയുന്ന ഈ നല്ല സംരംഭം സുബ്ഹാനല്ലാ നല്ല നല്ല പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെയും എതിർക്കാനുള്ള സംരംഭമല്ല, ഒരാളെയും മികയ്ത്താനുള്ള സംരംഭവുമല്ല, നാട്ടിലൊരു ഫിത്തനയുണ്ടാക്കാനുള്ള സംരംഭവുമല്ല, അങ്ങനെയുള്ളൊരു പ്രവർത്തനവും വാദി സലാം ഇവിടെ നടത്തുന്നുമില്ല. ഇവിടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, സംഘടന നോക്കാതെ ഏത് ആളുകളിലേക്കും സഹായത്തിൻ്റെ ഹസ്തവുമായിട്ട് ഇറങ്ങിച്ചെല്ലുന്നൊരു പ്രസ്ഥാനമാണ് ഈ വാദി സലാം എന്ന് പറയുന്ന സംരംഭം. അല്ലാഹുവിൻ്റെ റസൂല് പ്രോത്സാഹിപ്പിച്ച, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ നല്ല നല്ല സംരംഭങ്ങളാണ് വാദി സലാമിലെ ആളുകൾ ഇതിനുള്ള പ്രവർത്തകർ ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെയും അസൂയ വെച്ച് തമറിക്കാനല്ല, ഒരാളെയും അതേ തെറി പറഞ്ഞ് കയറ്റാനുമല്ല. സുബ്ഹാനല്ലാ, നല്ല നല്ല ധാരാളം പ്രവർത്തനങ്ങൾ ചെറിയ കാലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ നാട്ടുകാർക്ക് നൽകാൻ കഴിയുന്ന നല്ലൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു സംരംഭത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമാവണം. അള്ളാഹുവിൻ്റെ റസൂലിനെ അൽ അമീൻ എന്ന് വിളിച്ച നാട്ടുകാർ മുഴുവനും ആദരിച്ചപ്പോഴാണ് ആ നാട്ടുകാർക്ക് മുഴുവനും എതിരായിക്കൊണ്ടോ അല്ലെങ്കിൽ ആ നാട്ടുകാർ പോലും അംഗീകരിക്കാത്ത ഇസ്ലാമിലെ പ്രബോധന പ്രവർത്തനവുമായിട്ട് നബി തങ്ങൾ ഇറങ്ങിയത്. നാട്ടുകാർ മുഴുവനും എതിർത്തു, കുടുംബക്കാർ മുഴുവനും എതിർത്തു. മാത്രമല്ല 3 വർഷത്തോളം നബി തങ്ങളെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് നബി തങ്ങളെ പച്ച ഇല മാത്രം തിന്നുകൊണ്ട് വിശപ്പടക്കിയിട്ടുണ്ട്. ആളുകൾ എതിർക്കുമ്പോ നമ്മൾ പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ പാടില്ല.
നാട്ടുകാര് സ്വന്തം നാട്ടില് ജീവിക്കാനുള്ള അതേ വഴികൾ പോലും അടച്ചു കളഞ്ഞപ്പോ ലഭിതങ്ങള് ദീനി പ്രബോധന രംഗത്തു നിന്ന് പിന്മാറിയതല്ല, വലിയ വലിയ അതേ സമ്പാദ്യങ്ങളുമായിട്ട് നബിതങ്ങളെ അവരെല്ലാവരും കൂടെ ശ്രമത്തിൽ നിന്ന് നബിതങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ നബിതങ്ങൾ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ വലത് കൈയിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ വെച്ചു തന്നാലും എന്റെ ഇടത് കൈയിലെ ചന്ദ്രനെ വെച്ചു തന്നാലും ഞാൻ ഈ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു അടിയും പിന്നോട്ട് വെക്കൂല. അതുകൊണ്ട് വാദി സലാമില്ല ചെറു ചെറുക്കുള്ള പ്രവർത്തകരോട് പറയട്ടെ, ചിലപ്പോ എതിർപ്പുകൾ ഉണ്ടായേക്കാം, ചിലപ്പോ പരിഹാസങ്ങൾ ഉണ്ടായേക്കാം, അതുപോലെ ചില സമയങ്ങളിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളെ പരിഹസിച്ച് ആക്ഷേപം നടത്തിയെന്ന് വരാം, ചിലപ്പോ നിങ്ങളുടെ മക്കളെ പുറത്താക്കൽ നടത്തിയെന്ന് വരാം. സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, പിന്മാറരുത് കേട്ടോ. നമ്മൾ ഒരാളെയും പരിഹസിക്കാനുള്ളവരല്ല, നമ്മളൊരു ആലിമനെയും ചീത്ത പറയാനുള്ളവരല്ല, നമ്മളൊരു സയ്യിദിനെയും മികയ്ത്താനുള്ളവരല്ല. എല്ലാ ആളുകളെയും ബഹുമാനിച്ച്, എല്ലാ ആളുകളെയും ആദരിച്ച്, എല്ലാ ആളുകൾക്കും നല്ല സഹായങ്ങൾ ചെയ്തു കൊടുത്ത് നല്ല നല്ല പ്രവർത്തനങ്ങളാണല്ലോ നടത്തുന്നത്. അല്ലാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കാൻ പറ്റിയ പ്രവർത്തനങ്ങളാണ്. അല്ലാഹുവേ, ഇതിലെ പ്രവർത്തകർക്ക് നീ നല്ല ഇസ്സത്ത് നൽകണം റഹ്മാനെ, നല്ല ഇസ്സത്ത് നൽകണം റഹ്മാനെ, നല്ല ആഫിയത്ത് നൽകണം റഹ്മാനെ, നല്ല മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുന്ന കാലം മുഴുവനും ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചില ആളുകളുടെ പരിഹാസങ്ങൾ, ചില ആളുകളുടെ കുത്തുവാക്കുകൾ, അതുപോലെ ചില ആളുടെ ബഹിഷ്കരണങ്ങൾ, ഇതെല്ലാം ഉണ്ടാവണം, എന്നാലേ വളരൂ, എന്നാലേ ഉയരൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആരോപണങ്ങളും എതിർപ്പുകളും ഉണ്ടാകുമ്പോൾ വളർന്നുകൊണ്ടേയിരിക്കും, അല്ലാഹു വളർച്ചയ്ക്കുള്ള കാരണമാക്കട്ടെ. ഷാഫി ഇമാം പറഞ്ഞല്ലോ, കുറേ ആലിമീങ്ങൾ, വലിയ വലിയ ആലിമീങ്ങൾ മഹാനായ ഷാഫി ഇമാമിനെ ആക്ഷേപിച്ചപ്പോ, ഷാഫി ഇമാമിനെ തെറി പറഞ്ഞപ്പോ, ഷാഫി ഇമാമിനെ ഇകയ്റ്റിയപ്പോ ഷാഫി ഇമാമിന്റെ മറുപടിയാണ് യുഹാത്തിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹിൻ വ അക്റഹു അൻ അകൂന ലഹു മുജീബ. വിവരമില്ലാത്ത ആളുകൾ, അറിവില്ലാത്ത ആളുകൾ, എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എന്നെക്കുറിച്ച് പല പല വിഷയങ്ങളും പറഞ്ഞിങ്ങനെ ആക്ഷേപം നടത്തുകയാണ്. എന്നാൽ വ അക്റഹു അൻ അകൂന ലഹു മുജീബ, പറയുന്നതിന് മുഴുവനും മറുപടി പറഞ്ഞ് സാന്ത്വന പ്രവർത്തനത്തിന് മാറ്റിവെക്കേണ്ട സമയം അവർക്ക് മറുപടി പറയാനുള്ള സമയമില്ല. കുട്ടികൾക്ക് നല്ല പ്രാക്ടിക്കൽ ക്ലാസുകളും അതുപോലെ സ്ത്രീകൾക്ക് നല്ല മതപരമായ ക്ലാസുകളും ആഴ്ചയിൽ നടത്താനുള്ള സമയം അത് ആക്ഷേപിക്കുന്ന ആളുകൾക്ക് മറുപടി പറഞ്ഞ് മാറ്റിവെക്കാൻ ഉള്ളതല്ല. ഷാഫി ഇമാം പറയാണ് വ അക്റഹു അൻ അകൂന ലഹു മുജീബ, ഞാനതിന് മറുപടി പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഷാഫി ഇമാം പറഞ്ഞു ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചോണ്ടിരിക്കണം. എന്തേ കാരണം? യസീദു സഫാഹതൻ വ അസീദു ഹിൽമ കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബ. അവരിങ്ങനെ പല ആക്ഷേപങ്ങളും പറയുമ്പോൾ അവരുടെ വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും.
എന്നാൽ അവരീ സഹിക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോ അതൊക്കെ സഹിച്ച് സഹിച്ച് എന്റെ സഹനശേഷി ഇങ്ങനെ കൂടിക്കിട്ടുകയാണ്. അവരുടെ ആക്ഷേപം കൊണ്ടും എനിക്ക് ഉപകാരമാണ്, എന്റെ സഹനശേഷി വർദ്ധിച്ചു കിട്ടുകയാണ്. ഏതുപോലെ റൂദെന്ന് പറയുന്ന സാധനം അതിനെ കത്തിച്ചാലാണല്ലോ അതിന് സുഗന്ധം വരാറുള്ളത്. അതുപോലെ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. താജുൽ ഉലമ ഉള്ളാള തൗപ്പാപ്പ്, അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ മഹത്തുക്കളുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം, ഇതിനൊരു സ്വഭാവമുണ്ട്. റൂദിനെ കത്തിച്ചാലേ പരിമളം വരൂ എന്ന് പറഞ്ഞതുപോലെ ഇത് ആക്ഷേപിക്കുന്തോറും വളരുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആക്ഷേപകരുടെ ആക്ഷേപത്തിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. ഈ നല്ല പ്രവർത്തനം അല്ലതെന്ന ഈ ആയുസ് ഇതെപ്പോ അവസാനിക്കുമെന്നറിയില്ല. ഈ ആയുസിനിടയിൽ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം അവനും പൊരുത്തപ്പെടുന്ന അമലാക്കി തരുമാറാവട്ടെ ഈ സ്ഥാപനത്തിന് വേണ്ടി. അതുപോലെ ഇവിടെയുള്ള മറ്റ് സംരംഭങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് അധ്വാനിച്ച ഒരു നല്ല വ്യക്തിത്വമായിരുന്നു മൂസ ഹാജി. ഈ അടുത്ത് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഈ മജ്ലിസിൽ വെച്ച് നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞു, ഒരാളുടെയും ഗീബത്ത് നമ്മൾ ഈ മജ്ലിസിൽ പറഞ്ഞിട്ടില്ല, ഒരാളെ കുറിച്ചും വേണ്ടാത്തത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ മജ്ലിസിൽ വെച്ച് നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞു ഇൽമിന്റെ മദ്ഹിന്റെ ഓരോ ഹർഫുകളുടെയും സവാബ് പതിന്മടങ്ങായി അല്ലാഹു ആ മൂസ ഹാജിയുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആ ഖബറിൽ അല്ലാഹു ഇതിനെ വലിയൊരു പ്രകാശമാക്കി ഈ സമയത്ത് തന്നെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ ഈ മജ്ലിസിന് വേണ്ടി, ഈ സംരംഭങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന കുറെ ആളുകളുണ്ട്. നമ്മുടെ റയീസിന്റെ പിതാവ് കുറഞ്ഞ മാസം മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ നീ ആ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. ആ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ നീ ചൊരിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ധാരാളം ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ പലരും ഈ അടുത്തുമല്ലാതെയും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഒക്കെ ഹളറത്തിലേക്ക് അള്ളാഹു ഈ മജ്ലിസിനെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങളെല്ലാവരും ഈ സംരംഭങ്ങളോട് പരമാവധി സഹകരിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ പ്രവർത്തകരുമാണ്. നല്ല നല്ല പ്രവർത്തനങ്ങൾ അത് ചെയ്യുമ്പോൾ തആവനു അലൽ ബിർരി വത്തഖ്‌വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ, പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നല്ലതാര് ചെയ്യുമ്പോഴും അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ചീത്ത ആരുടെ ഭാഗത്തുണ്ടായാലും നമ്മളതുമായി സഹകരിക്കാൻ പാടില്ല. ഒരാലിമിനെയും കുറ്റം പറയുന്ന പരിപാടി അതിൽ നമ്മൾ ഉണ്ടാവരുത്. നമ്മളത് ചെയ്യാറില്ല, അങ്ങനെ നമ്മൾ ചെയ്യാനും പാടില്ല. ആലിമീങ്ങളെ കുറ്റം പറയുന്നത് ഏത് സദസ്സാണോ, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ, അവിടെ നമ്മളുടെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. അത് ബറക്കത്തിന്റെ മജ്ലിസ് ആയിരിക്കില്ല. അതുകൊണ്ട് നല്ല വിഷയങ്ങളോട് പരമാവധി സഹകരിച്ച്, നല്ല വിഷയങ്ങളോട് പരമാവധി ഒത്തുനിന്ന്, ഇതിന്റെ പ്രവർത്തകർക്ക് കരുത്തുപകർന്ന് നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഗൾഫ് നാടുകളിൽ നിന്ന് ഓൺലൈനിൽ കാണുന്ന ധാരാളം ആളുകൾ, അതുപോലെ നമ്മുടെ മജ്ലിസ്, നമ്മുടെ ഈ വാദി സലാമിൽ ആഴ്ചതോറും ഉമ്മമാർക്ക് വേണ്ടി നല്ല മജ്ലിസ് നടക്കാറുണ്ട്. ആ മജ്ലിസിലേക്ക് എല്ലാം ത്യജിച്ചുകൊണ്ട് ആ മജ്ലിസിലേക്ക് എത്തുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹുവേ ഖദീജ ബീവിയോടുകൂടെ സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ഉമ്മമാരിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ.
ഖദീജ ബീവി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നത് വല്ലാത്ത ത്യാഗം സഹിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ഹിറാഗുഹ അത് നിൽക്കുന്ന ജബലുന്നൂറിലേക്ക് 55 വയസ്സുകാരിയായ ഖദീജ ബീവി ദിവസം 2 തവണ കയറിയിറങ്ങും. ഞാൻ ഈ കഴിഞ്ഞ തവണയല്ല, അതിൻ്റെ മുമ്പത്തെ തവണ ഉംറക്ക് പോയപ്പോൾ കൂടെ ഭാര്യയും അതുപോലെ മറ്റു കുറച്ചാളുകളൊക്കെ ഉണ്ടായിരുന്നു. ജബലുന്നൂർ ഇങ്ങനെ കയറി, ആ പർവ്വതം ഇങ്ങനെ കയറിയപ്പോൾ അടിയിൽ നിന്ന് തന്നെ മുകളിലോട്ട് നോക്കി സമുദ്ര നിരപ്പിൽ നിന്ന് 800 മീറ്ററിൽ അത് വേറെയുള്ള മലയാണ്. 860 ചില്ലാനും മീറ്റർ ഉയരേണ്ടതിന് അടിയിൽ നിന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ കൂടെയുള്ളവര് പറഞ്ഞു, നമ്മൾ കയറിയാ മുകളിൽ എത്തു, നമ്മൾ കയറിയാ മുകളിൽ എത്തു. നിരന്ന സ്ഥലത്തു കൂടെ തന്നെ നടക്കാത്ത ആളുകളാണ്, പ്രത്യേകിച്ച് നമ്മളാകുന്ന മലയാളികൾ. വാഹനാണ് എല്ലാത്തിനും. അങ്ങനെ ഖദീജ ബീവിയുടെ ചരിത്രങ്ങളൊക്കെ ആ മലയുടെ തായ്വാരത്തിൽ നിന്ന് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും കൂടെ കയറി. സുബ്ഹാനല്ലാഹ്, കുറച്ചങ്ങ് നടന്നപ്പോ എല്ലാവരും കയ്യിലുള്ള വെള്ളം മുഴുവനും കുടിച്ചു തീർന്നു. ഇരുന്നു, പിന്നെ കുറച്ച് നടക്കും, പിന്നെയും ഇരിക്കും. എങ്ങനെയൊക്കെയോ അവിടെ എത്തി. മുകളിലെത്തിയപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഖദീജ ബീവിക്ക് വെറുതെ അല്ല അല്ലാഹു തആല സലാം പറഞ്ഞത്. ലോകത്തെ അല്ലാഹു തആല സലാം പറഞ്ഞയച്ച ഒരേ ഒരു വനിതയുണ്ടോ? അതാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. വെറുതെ അല്ല സലാം പറഞ്ഞത്. ആ മല 55 വയസ്സുള്ളപ്പോ ദിനേന 2 തവണ കയറിയിട്ടുണ്ട്. വെള്ളത്തിന്റെ കുപ്പിയായിട്ട് കയറിയതല്ല, നബിതങ്ങളാകുന്ന ആ നേതാവിനോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി കൊണ്ട് കയറിപ്പോയതാ. ആ ഉമ്മനോടുകൂടെ അള്ളാഹുവേ, ഈ നാട്ടിലുള്ള ഉമ്മമാരെ നീ സ്വർഗത്തിൽ കടത്തണം റഹ്മാനേ. ഫാത്തിമ ബീവിയുടെ ഖാദിമത്തുകളായി ക്ലാസ്സിന് വരുന്ന ഉമ്മമാർ, അതിന് വരാൻ ആഗ്രഹിക്കുന്നവർ, അവരൊക്കെ നീ മാറ്റണേ അല്ലാ. അതുപോലെ ഓൺലൈനിലൂടെ കാണുന്ന കുറെ പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റു ധാരാളം ആളുകൾ ഈ കോമ്പൗണ്ടിന് മതില് കെട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ കുറെ ആളുകൾ കല്ല് തന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. മഞ്ഞപ്പിത്തം ബാധിച്ച് വെന്റിലേറ്ററിലുള്ള ഒരു രോഗിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വദി സലാം പ്രസിഡന്റ് ഇപ്പു മുഹമ്മദ് ഹാജി, അതുപോലെ തന്നെ മർഹൂം മുസഹാജി, അതുപോലെ ടി പി അഷ്റഫ്, ഇവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. നമ്മുടെ ഒരു പ്രധാന പ്രവർത്തകൻ അസുഖം കാരണം ഗൾഫിൽ ആശുപത്രിയിലാണ്, പ്രത്യേകം ദുആ ചെയ്യുക. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഉംറക്ക് പോകുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. മുദപ്പുരയിൽ സുലൈമാൻ ചെറിയ അസുഖ കാരണം പ്രയാസത്തിലാണ്, സുഖം ഭേദമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സ്ത്രീ അസുഖമായി ഹോസ്പിറ്റലിലാണ്, പ്രത്യേകം ദുആ ചെയ്യുക. അതുപോലെ ജശ്നെ മീലാദ് 2018 നടത്തുമ്പോൾ സംഘാടകർ ഈ നാട്ടിലും അതുപോലെ തന്നെ വാട്സപ്പിലും സഹായം തേടിയപ്പോൾ അരിയായും ഇറച്ചിയായും പണമായും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരുകൾ വായിക്കൽ സമയം അനുവദിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ തൽക്കാലം മൊത്തത്തിൽ ഒരുപാട് സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ബാംഗ്ലൂരിൽ നാസർ പിരിച്ച പണം, അതിൻ്റെ ആദ്യ ഗഡു ഉസ്താദിന് കൈമാറി നാസർ അവകൾ ഇവിടെ ഉസ്താദിനെ കൊടുക്കുന്നു. അതിനുവേണ്ടി ദിൻ നാസറിനെ ക്ഷണിക്കുന്നു സ്വീകരിക്കാൻ ഉസ്താദിനെ.
ബാംഗ്ലൂരിൽ നിന്ന് സമാഹരിച്ച പണം, അതിൻ്റെ ആദ്യ ഗഡു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നാട്ടുകാരായ എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഉസ്താദ് അവർക്ക് പ്രത്യേകം ദുആ ചെയ്യണം. ഇതിനു വേണ്ടി ഓടി നടന്ന പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ ഒരു പരിപാടിയുമായി ബന്ധപ്പെടുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാത്ത പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനം, അതിനെ പ്രവർത്തിച്ചവരുടെ പേരുകൾ പറയേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഉസ്താദിനോട് അഭ്യർത്ഥിക്കുന്നു. ഇന്നലെ കവറ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ വാദിസലാമുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ദുആക്ക് വേണ്ടി ക്ഷണിക്കും. ഇൻഷാല്ലാ എല്ലാ ആളുകളും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് മുന്നോട്ട് വന്നു. ഇൻഷാല്ലാ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. കസേര, കസേര അവിടെ നിന്നോട്ടെ. എല്ലാവരും ഇങ്ങോട്ട് വരും. ആ കസേരക്കെ അവിടെ നിൽക്കട്ടെ, കസേര അവിടെ നിൽക്കട്ടെ. എല്ലാവരും മുന്നോട്ട് വരും. ഇൻഷാല്ലാ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിതുവരെ പറഞ്ഞതും കേട്ടതും ഒക്കെ അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വതആല ഹാസിലാക്കി തരുമാറാവട്ടെ. ധാരാളം ആളുകൾ പല രൂപത്തിലുള്ള അസുഖങ്ങളുമായിട്ട് നിൽക്കുന്നവരുണ്ട്. ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് വല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളിൽ തന്നെ ശാരീരികമായ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ഈ പ്രവർത്തനങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഈ വാള് കെട്ടാൻ വേണ്ടിയിട്ട് 1000 കല്ല് തന്ന ഇബ്രാഹിം ഹാജി കോളയാട് അല്ലേ, അല്ലാഹു തആല നല്ല ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. നല്ല ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇജ്ജത്ത് അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട്, അതുപോലെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയ അന്നു മുതൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് നന്നായി സഹകരിച്ച ഓടി നടന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അർശിൻ്റെ തണല് നീ നൽകണം റഹ്മാനെ. നബിതങ്ങളുടെ മദഹ് പറയാനും അത് അവതരിപ്പിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓടിയത്. അല്ലാതെ വീട്ടിലുള്ള കല്യാണം നടത്താൻ ഓടിയവരല്ല, അല്ലെങ്കിൽ സ്വന്തമായ ബിസിനസ് ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് ഓടിയവരല്ല. സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങളെയൊക്കെ മാറ്റിവെച്ച് ദീനിൻ്റെ മജ്ലിസിന് വേണ്ടി ഓടിയതാണ്. അല്ലാഹുവേ നബിതങ്ങളുടെ മജ്ലിസിന് വേണ്ടി, അവിടുന്ന് പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന, അതിനെ സഹകരിച്ച ഒരാളെയും നീ ഹായിബാക്കല്ലേ റഹ്മാനെ. നാളെ ഹൗലുൽ കൗസറിന് വിധങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ചില ആളുകളെ മലക്കുകൾ അവിടുന്ന് ആട്ടി ഓടിക്കുമെന്ന് ഹദീസുകളിൽ കാണുന്നു. അല്ലാഹുവേ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളെയും ആ ഓടിക്കപ്പെടുന്ന വിഭാഗത്തിൽ നീ പെടുത്തല്ലേ റഹ്മാനെ. നബിതങ്ങളുടെ ആ തൃക്കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാന്. ചെറിയൊരു മകള് ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞു, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗർഭിണികളായ ഭാര്യമാരുടെ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. പ്രവാസ ലോകത്തേക്ക് പോകുന്നവർ ജോലിയിൽ വറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ പറഞ്ഞവരും പറയാത്തവരും, മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, ക്യാൻസർ ബാധിച്ച ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, അല്ലാഹു എല്ലാവരുടെയും എല്ലാ ഖൈറായ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാവരും ഒന്ന് ഉറക്കെ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ആ
അടുത്ത മഹലിലെ രണ്ട് കിഡ്നിയും പോയൊരു കുട്ടിയുണ്ട്. എന്താ മുതിയെന്നല്ല, ആ പ്ലസ് ടുവിൽ പഠിക്കുന്നു. അള്ളാഹു ആ കുട്ടിയുടെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആ അബൂബക്കർ ഹാജി മദീന ചില പ്രയാസങ്ങളുണ്ട്, അള്ളാഹു താല എല്ലാം റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ അടുത്ത് എവിടെയായിരുന്നു വെളുമ്പത്തോ, ആ കണ്ണവത്ത് ഹിദായ അതിൻ്റെ ഉംറ ഈ വരുന്ന 13-ാം തീയതി പുറപ്പെടുന്നു എന്നറിഞ്ഞു. അള്ളാഹു ആ സംഘത്തിലായി പോകുന്നവർക്ക് എല്ലാ ഇബാദത്തുകളും നല്ല സന്തോഷത്തോടെ ചെയ്ത് റാഹത്തിൽ തിരിച്ചു വരാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മദീനയിലും മക്കയിലും എത്താൻ അള്ളാഹു നമുക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ചെന്നവർക്ക് പലതവണ ചെല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. ഈ നാട്ടിൽ നിന്നും ഈ സംഘത്തിലും അല്ലാതെയൊക്കെ പോകുന്നവരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. മദീന അവിടെ എത്തുന്നവര് സമ്പത്തുള്ളവർ അവിടെ എത്തണമെന്നില്ല, സമ്പത്ത് ഒരാളെയും മദീനത്തെത്തിക്കൂല. മദീനയോട് മഹബത്തുള്ളൊരു മനസ്സുണ്ടാവണം, അവർക്കേ മദീനയിലെത്താൻ കഴിയും. അള്ളാഹു നമ്മൾ അവിടെ എത്തിച്ചു തരുമാറാവട്ടെ. ഞാനിത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർക്കുകയാണ്, ഈ വിനീതൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയം നാട്ടിലുള്ള SSF പ്രവർത്തകരായി നടക്കുന്ന സമയം, അന്ന് ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ വന്നു. നാട്ടിലുള്ള എല്ലാ വീടുകളിലും റബീഉൽ അവ്വൽ 1-ന്റെ തലേ ദിവസം ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങി. എന്തിനാ കയറിയത്? എല്ലാവരോടും നാളെ റബീഉൽ അവ്വലാണ്, നാളെ മുതൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം, റബീഉൽ അവ്വൽ വരുമ്പോൾ ഒന്ന് സജീവമാക്കണം. ഞങ്ങളുടെ കയ്യിൽ ഒരു കാർഡുണ്ട്. എന്തിനാ കാർഡ്? ഈ കാർഡ് ഒരു ഓർമ്മപ്പെടുത്തലാണ്, സ്വലാത്ത് ചെല്ലണം ചെല്ലണം എന്ന് ഈ കാർഡ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു കാർഡ് വായിച്ചത്. റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയുള്ള തീയതികൾ ആ കാർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസവും ചെല്ലുന്ന സ്വലാത്ത് ആ ഡേറ്റിൽ ഇങ്ങനെ എഴുതി വെക്കാം ഒരു സൗകര്യത്തിൽ. ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കണ്ട, ചില ആളുകൾക്ക് അങ്ങനെയാണ്, മിണ്ടിയാ തെളിവ് വേണം. പക്ഷെ മുന്നിലുള്ള ആളുകൾ അങ്ങനെ അല്ലാത്തതായത് കൊണ്ട് തെളിവൊന്നും പറയേണ്ടതില്ല. അള്ളാഹു നമ്മളൊക്കെ ഖൈറിൻ്റെ ആളുകളാക്കി തരുമാറാവട്ടെ. അങ്ങനെ റബീഉൽ അവ്വൽ 30-ന്റെ അന്ന് നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സയ്യിദിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടി എല്ലാവരും കൂടെ ചെല്ലിയ സ്വലാത്തുകളുടെ കണക്ക് വെച്ച് ആ സ്വലാത്ത് വസീലയാക്കി നമുക്ക് റസൂലുള്ളാഹിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇതും പറഞ്ഞ് എല്ലാ വീട്ടിലും ഇങ്ങനെ കയറി. അപ്പം മഹല്ലത്തിൻ്റെ അങ്ങേ തലക്കിലൊരു വീടുണ്ട്, ആ വീട്ടിലുള്ള ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഉമ്മാക്ക് മക്കളുമില്ല, വലിയ പ്രയാസമനുഭവിക്കുന്ന വീടാണ്. ആ വീട്ടിലേക്ക് ഞങ്ങൾ കയറി ചെന്നു, പിരിവിനല്ലല്ലോ, അതുകൊണ്ട് എവിടെയും കയറാം. പിരിവിന് കയറുമ്പോൾ പാവങ്ങളെ വീട്ടിൽ നമ്മൾ കയറാറില്ല, കാരണം അവർക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടി വരാൻ. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് കയറി. അപ്പോൾ വയസ്സായ ഉമ്മ, എന്തേ വന്നതാണ് മക്കളെ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഉമ്മ നാളെ റബീഉൽ അവ്വൽ തുടങ്ങുകയാണ്, നമ്മളെ നാട്ടുകാരെല്ലാവരും കൂടെ കോടിക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലണം എന്നൊരാഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊരു കാർഡ് ഇവിടെ തരുന്നുണ്ട്, ഉമ്മ നല്ല സ്വലാത്ത് ചൊല്ലി റബീഉൽ അവ്വൽ 29-ന് ഇൻഷാല്ലാ ഞങ്ങൾ ഇവിടെ വരും, അന്ന് ഈ കാർഡ് തരണം. അപ്പം ഇത് പറഞ്ഞപ്പോൾ ആ ഉമ്മ ഞങ്ങളെ മുന്നും ഞങ്ങൾ കരയാൻ തുടങ്ങി. ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല, എന്താ ഉമ്മ കരയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അവസാനം ആ ഉമ്മ പറഞ്ഞ, മക്കളെ കുറേ കാലമായി ആ മക്കത്തൊന്ന് പോകണമെന്ന് കരുതുന്നു, കുറേ കാലമായി മദീനെ ഒന്ന് കാണണമെന്ന് കരുതുന്നു, ഇനി എൻ്റെ ജീവിതത്തിൽ ആ ഭാഗ്യം കിട്ടൂലല്ലോ, വയസ്സായി മക്കളില്ല, ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ദൈനംദിന ചെലവുകൾ തന്നെ ആരൊക്കെയോ സഹായിച്ച് നടക്കുകയാണ്, എനിക്ക് ആ മദീനത്തൊന്ന് പോകേണ്ടിയിരുന്നു എന്നും പറഞ്ഞിട്ട് ആ ഉമ്മ അങ്ങ് കരഞ്ഞു. ഞങ്ങളെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയില്ല, ചെറിയ മുത്തല്ലീമായ സമയമാണ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഈ റബീഉൽ അവ്വൽ മുഴുവനും
അടുത്ത റബിയുള്ളവരാകുന്നതിന് മുമ്പ് മദീനത്ത് ചെല്ലണം എന്നുള്ള നീയത്തിൽ ചെല്ലിക്ക് നമുക്ക് പോകാൻ കഴിയുന്നവർ. അതേ അന്ന് പറയാൻ ഞങ്ങളെ കയ്യിൽ വാക്കുള്ളൂ. അങ്ങനെ ഉമ്മ കാർഡ് വാങ്ങി വെച്ചു. ആ വർഷം ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയത് ആ ഉമ്മയാണ്. പിറ്റേ വർഷം ഞങ്ങൾ റബിയുള്ളവരിൽ പിന്നെ അവിടെ ചെന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ആ വീട് കണ്ടപ്പോഴത്തേക്കൊരു ബേജാറ്. പഠിച്ചവനെ, കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പറഞ്ഞതാണ് സ്വലാത്ത് ചൊല്ലിയ നിങ്ങൾക്ക് അടുത്ത വർഷം റബിയുള്ളവലിൻ്റെ മുമ്പ് ഉംറക്ക് പോകാം. ഞങ്ങളങ്ങോട്ട് ചെന്നു. ചെന്ന് കയറിയപ്പോഴത്തേക്ക് ആ ഉമ്മ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ സ്വീകരിച്ചു. വലിയ സന്തോഷത്തിലാണ്, വലിയ സന്തോഷത്തിലാണ് ഉമ്മ ഉള്ളത്. ഞങ്ങളെ കയറ്റി ഇരുത്തി ആ ഉമ്മാക്ക് കഴിയുന്ന രൂപത്തിൽ ഞങ്ങളെ സൽക്കരിച്ചു. ഉംറക്ക് പോയോ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ പേടിയുണ്ട് മനസ്സിൽ. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, മക്കളെ, ഞാൻ 4 മാസം മുമ്പ് ഉംറക്ക് പോയി വന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞു. സുബ്ഹാന ജല്ലജാലു. എങ്ങനെ പോയി ചോദ്യമല്ല. ഉമ്മ ദൈനംദിന ജീവിതം വരെ ആരുടെയൊക്കെയോ സഹായത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ ഉമ്മയാണ് പറയുന്നത്, 500,000+ രൂപ ചെലവഴിച്ചു പോകേണ്ട ഉംറ ഞാൻ ചെയ്തു തിരിച്ചു വന്നു. മക്കളെ, പണം ഒരുത്തനെയും മദീനയിൽ എത്തിക്കണമെന്നില്ല. മനസ്സിന്റെ ഉള്ളിൽ മദീനയോട് മഹബ്ബത്തുണ്ടോ, ആ മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവിന്റെ വിളി വരും. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്നാൽ അതേ വർഷം തന്നെ ഞങ്ങൾ ഈ കാർഡുമായി ഇറങ്ങുമ്പോൾ ഒരു നല്ല പണക്കാരിയായ ഒരു സഹോദരിയുടെ വീട്ടിലേക്ക് ചെന്നു. ആ സഹോദരിയോട് ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. എല്ലാ ആളുകളും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. അവരോട് ഈ വിഷയം പറഞ്ഞപ്പോൾ നന്നായി സ്വീകരിച്ചത്. എന്നാൽ ആ ഒരു പെണ്ണിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ആ പെണ്ണ് ഞങ്ങളോട് പറഞ്ഞു, ഞാനിങ്ങനെ സ്വലാത്തിൻ്റെ കണക്ക് അതിങ്ങനെ ചെല്ലി കാർഡിലേരി പ്രദർശിപ്പിക്കലില്ല എന്ന് പറഞ്ഞു. ചില ആളുകൾ അങ്ങനെയാണ്, എല്ലാത്തിനും ന്യായമുണ്ടാവും. ഞങ്ങളിങ്ങനെ ചെല്ലുന്ന സ്വലാത്ത് മറ്റുള്ളവരെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വെക്കുന്നതല്ല. ഇതിങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ മറിച്ചൊന്നും പറഞ്ഞില്ല. എന്നാലും ഉമ്മ, നിങ്ങൾ ചെല്ലണ്ട, ഞങ്ങൾ പോരുകയാണ്, ഇത്രേ ഉള്ളൂ. ആരും ആക്ഷേപിച്ചോട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് എതിരാരും നിന്നോട്ടെ, അത് കുഴപ്പമുള്ള വിഷയമല്ല. ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. ആ വർഷം ആ ഉമ്മ ഹജ്ജിന് അപേക്ഷ കൊടുത്തു. പ്രൈവറ്റ് ഗ്രൂപ്പിലാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്. പ്രൈവറ്റ് ഗ്രൂപ്പിൽ കൊടുത്തു. ഹജ്ജിന് പോകാനുള്ള ഡേറ്റ് വന്നു. മൗലിദ് നിശ്ചയിച്ചു. നാളെ ഉച്ചക്ക് 2 മണിക്ക് ഉമ്മ വീട്ടിൽ നിന്ന് ഹജ്ജിനിറങ്ങും. ഇന്ന് രാത്രി അവിടെ മൗലിദാണ്. ആ മൗലിദ് കഴിഞ്ഞു. അപ്പോ ഒരു പാവപ്പെട്ട സഹോദരൻ ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകളോടെല്ലാവരും ദുആ ചെയ്യാൻ പറയും. പറയണോ? ഒരു പാവപ്പെട്ട സഹോദരൻ ഈ ഉമ്മാന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ആ മക്കയിലും മദീനയിലും ഒക്കെ എത്തിയാൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അതെല്ലാവരും പറയും. ഇത് പറഞ്ഞപ്പോ ചില ഉമ്മമാരുടെ നാവങ്ങനെയാണ്, ലൈസൻസ് ഉണ്ടാകൂല. ഉമ്മമാരെ മാത്രല്ല, ചില ആണുങ്ങളുടെ വാക്കും അങ്ങനെയാണ്, എന്തെങ്കിലും അങ്ങ് പറയും. പക്ഷേ ചിലത് വല്ലാത്ത വാക്കായി. കത്തി കൊണ്ട് വെട്ടിയാലും അത് ഉണങ്ങും, ആ മുറി ഉണങ്ങും. നാവ് കൊണ്ടൊരു മനുഷ്യന്റെ മനസ്സ് മുറിച്ചു കളഞ്ഞാൽ അത് ഉണങ്ങാൻ പ്രയാസമാണ്. ആ ഉമ്മനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറയാ, ആ മക്കത്തും മദീനത്തും ചെന്നാൽ എനിക്കിങ്ങനെ നാട്ടിലുള്ള ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞ് ദ്വാരക്കാനൊന്നും കഴിയില്ല. സുബ്ഹാനല്ലാഹ്. സാധാരണ ദ്വാരക്കാൻ പറയും, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും, അത്രേ ഉള്ളു അതിന്. ആ ഉമ്മാന്റെ മറുപടിയാണ്, ഞാനിങ്ങനെ അവിടെ ചെന്ന് ഓരോരുത്തരുടെയും പേരെടുത്ത് ദ്വാരക്കാനൊന്നും കഴിയില്ല. ആ മനുഷ്യൻ മുറിവേറ്റ മനസ്സുമായിട്ട് ഇറങ്ങിപ്പോന്നു. പിറ്റേന്ന് 2 മണിക്കാണ് ഹജ്ജിന് ഇറങ്ങേണ്ടത്. 12 മണിയായപ്പോൾ എല്ലാ കുടുംബക്കാരും വന്നിട്ടുണ്ട്, എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. 2 മണിക്ക് ഇറങ്ങേണ്ടതേ ഉള്ളൂ.
പന്ത്രണ്ട് മണിക്ക് ട്രാവൽസ് ഒന്ന് ഫോൺ വന്നു, നിങ്ങളെ യാത്രക്ക് പ്രശ്നമുണ്ട്, പോകാൻ പറ്റൂല, നിങ്ങളെ യാത്രക്ക് പ്രശ്നമുണ്ട്, പോകാൻ പറ്റൂല. ഇന്നേ വരെ ആ ഉമ്മ മക്കത്ത് കാലൂട്ടിയിട്ടില്ല, ഇന്നേ വരെ ആ ഉമ്മക്കൊരു ഉംറ പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ദുആ ചെയ്യാൻ പറഞ്ഞ പാവപ്പെട്ട മനുഷ്യൻ ഉംറ ചെയ്ത് വന്നിട്ടുണ്ട്. അന്ന് സ്വലാത്തിന്റെ കാർഡുമായി പോയ ഞങ്ങളിൽ പല ആളുകളും ഒന്നും രണ്ടും തവണ ഉംറക്ക് പോയി വന്നിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മദീനയോട് നന്നായി മഹബത്ത് വെക്കണം, മദീനയെ നന്നായി സ്നേഹിക്കണം. ആ മദീനത്തിലുള്ള നേതാവ്, ആ നേതാവ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു നമുക്കതിനൊക്കെയുള്ള ഭാഗ്യം നിലനിർത്തി തരുമാറാവട്ടെ. ഈ റബീഉലവ്വലിൽ ചുരുങ്ങിയതൊരു 100 സ്വലാത്തെങ്കിലും ചെല്ലാത്തൊരൊറ്റ ദിവസം ചെറുപ്പക്കാരെ നമ്മുടെ ദിവസത്തിൽ ഉണ്ടാവരുത്. ഒരു 100 സ്വലാത്തെങ്കിലും, ഏറ്റവും ചെറുതാണ് ഞാൻ ഈ പറഞ്ഞത്, 100 സ്വലാത്തെങ്കിലും നമ്മുടെ വക ഓരോ റബീഉലവ്വലിന്റെ ദിവസങ്ങളിലും മദീനയിലേക്ക് കൊടുത്തേക്കാനില്ലാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ആ മദീനയിൽ എത്തണം, നബിതങ്ങളെ ഒന്ന് കാണണം. ആ ഒരു നല്ല മനസ്സോടെ എല്ലാവരും ഒന്ന് ഉറക്കി ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نسي ثناء عليك انت كما اثنيت فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم. اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته وفي المنام رؤيته. اللهم اوردنا حوله المورود واسقنا بكاسه وانفعنا بمحبته في الدارين. اللهم بلغنا في طيبته ومدينته وروضته يا رب العالمين. റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യദായ അല്ലാഹ്, ഞങ്ങളിവിടെ പറഞ്ഞതും കേട്ടതും ഇവിടെ ഞങ്ങൾ ചെലവഴിച്ച സമയങ്ങളും ഞങ്ങളുടെ ഊർജങ്ങളും എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന അമലാക്കി തരണം റഹ്മാനെ. നാളെ ആരാരുമില്ലാത്ത 6 അടി മണ്ണാകുന്ന ഇരുട്ടറയിൽ ഒരു ചെറിയ പ്രകാശം പോലുമില്ലാത്ത ഖബറിൽ ഞങ്ങൾ എത്തുമ്പോൾ അല്ലാഹ് ആ ഖബറിന് പ്രകാശിപ്പിക്കുന്ന അമലാക്കി മജ്ലിസിനെ നീ മാറ്റിത്തരണം റഹ്മാനെ. ഈ മജ്ലിസിനെ നീ മാറ്റിത്തരണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിന്നിലേക്ക് വരാനുള്ളവരാണ്. ഏത് സമയമാണെങ്കിലും അല്ലാ ഞങ്ങളെ ഈമാനൊന്ന് സലാമത്താക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ഈമാനൊന്ന് സലാമത്താക്കി തരണേ അല്ലാ. പഠിച്ചവനെ കാഫിറായി ചത്തുപോകുന്ന അവസ്ഥ വരുത്തല്ലേ റഹ്മാൻ. ബിദഅത്തുകാരനാകുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാൻ. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരായി സുന്നിയായി ഇസ്സത്തോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഒരാളുടെ മുന്നിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൈനീട്ടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. പഠിച്ചവനെ മക്കളെ പോറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ചികിത്സക്ക് വേണ്ടി പള്ളികൾ തോറും ചെന്ന് കത്ത് കാട്ടി പിരിവെടുക്കേണ്ട ഒരവസ്ഥയിൽ ഞങ്ങൾ എത്തിക്കല്ലേ റഹ്മാനെ. നീ എത്തിക്കല്ലേ അല്ലാഹ്. പഠിച്ചവനെ മക്കൾക്കോ ഭാര്യമാർക്കോ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ ഭാരമാകുന്ന കോലത്തിലുള്ള ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാനെ. നീ നൽകല്ലേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം
മഹാനായ താജുൽ ഉലമ ജീവിച്ചതുപോലെ ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ അന്തസ്സോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. മരണപ്പെടുന്ന സമയത്ത് അല്ലാ അവിടുന്ന് വഫാത്തായതുപോലെ സൂറത്തുർ റഅദിന്റെ സൂറത്ത് യാസീനിന്റെ ബുറുദയുടെ ആ വരികളൊക്കെ ശ്രവിച്ചുകൊണ്ട് ജംസം വെള്ളം കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ, റോട്ടിൻ്റെ നടുവിൽ നിന്ന് ചിതറി തെറിച്ചു പോകുന്ന രൂപത്തിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അള്ളാ. ആക്സിഡൻ്റിൽ പെടുത്തല്ലേ റഹ്മാനെ, പെട്ടെന്ന് മരിപ്പിക്കല്ലേ അള്ളാ. പടച്ചവനെ, ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല റഹ്മാനെ, ഒരമലും ഞങ്ങളുടെ കയ്യിലില്ല അള്ളാ. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ തന്നെ ധാരാളം ന്യൂനതയുള്ള അമലുകളാണ്. എല്ലാ അമലുകളും എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. പഠിച്ചവനെ, നിന്റെ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വാദി ഇസ്ലാം എന്ന നല്ല പേരിട്ടുകൊണ്ട് ഇവിടെ ഒരു സംരംഭം നടത്തുകയാണ്. അതിനുവേണ്ടി ധാരാളമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്. അള്ളാഹു ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അവർക്ക് നൽകണം റഹ്മാനെ. പഠിച്ചവനെ, നല്ല ഇഖ്ലാസുള്ള പ്രവർത്തകരാക്കി അവരെ മാറ്റണേ അള്ളാ. പഠിച്ചവനെ, നല്ലൊരു ഫത്ഹ നൽകണേ റഹ്മാനെ. മക്ക ഫത്ഹാക്കിയ അള്ളാ, നീ നല്ല ഫത്ഹ നൽകണേ റഹ്മാനെ. എതിർക്കുന്നവർക്ക് അള്ളാ നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ, നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും നീ നന്നാക്കണേ റഹ്മാനെ. ഒരാളെയും നീ കേടുവരുത്തല്ലേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും ഞങ്ങൾ പറയാതെ തന്നെ എല്ലാം അറിയുന്നവനാണല്ലോ. നീ എല്ലാത്തിലും വലിയ ഖൈറും ബറക്കത്തും ചെയ്യണം റഹ്മാനെ. പഠിച്ചവനെ, ക്യാൻസർ രോഗിയായ ഉമ്മാൻ്റെ വിഷയം പറഞ്ഞ ഒരു മകൻ, ആ ഉമ്മാൻ്റെ അസുഖം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. കഴിഞ്ഞ ദിവസം ഒരു സദസ്സിൽ ചെന്നപ്പോൾ സഹോദരിയുടെ അസുഖം മാറാൻ, ക്യാൻസർ മാറാൻ വേണ്ടിയിട്ട് സ്വർണ്ണാഭരണം കൊടുത്തയച്ചൊരു ഉമ്മ, അള്ളാഹുവേ ആ സഹോദരിയുടെ അസുഖം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. നിവിധങ്ങളുടെ വറക്കത്തു കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ഒരു പ്രയാസവും അവർക്കും ഞങ്ങൾക്കും നീ നൽകല്ലേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളുടെ ശരീരത്തിലൊരു രോഗവും ഇല്ല എന്ന വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. വല്ല മാരകമായ രോഗത്തിൻ്റെയും അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാ, വല്ലതും ഉണ്ടെങ്കിൽ തങ്ങളുടെ ഈ മജ്ലിസ് കാരണമായി നീ അതിനെ കരിച്ചു കളയണേ റഹ്മാനെ. നീ അതിനെ കരിച്ചു കളയണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളെ ഒരാളെ മുന്നിലും നീ വഷളാക്കല്ലേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങൾ വഷളാകണമെന്ന് ഉദ്ദേശിക്കുന്നവരുടെ മുന്നിൽ നീ വഷളാക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ നീ ഞങ്ങളെ ഒരു നിലക്കും വഷളാക്കല്ലേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വഷളാക്കല്ലേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ ഞങ്ങളാവാൻ വേണ്ടി പല നിലക്കും ഞങ്ങളോട് സഹായിച്ചവർ, സഹകരിച്ചവർ. പഠിച്ചവനെ, എല്ലാവർക്കും നീ എല്ലാ വലിയ ഹൈറാത്തുകളും തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് പലരും മരണപ്പെട്ട് ഖബറിലാണ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരുടെ പലരും ഖബറിലാണ്. അള്ളാഹുവെ, ഖബറ് നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ആ ഖബറൊക്കെ നീ വലിയ സന്തോഷമുള്ള വീടാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഖബറ് ഒന്നുകിൽ സ്വർഗീയ പൂങ്കാവനോ അല്ലെങ്കിൽ നരകക്കുണ്ടുമാണെന്ന് നബീതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹ്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ സ്വർഗീയ പൂങ്കാവനങ്ങളാക്കണേ റഹ്മാനെ. നരകക്കുണ്ടുകളാക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ ചെന്നുകൊണ്ട് വെക്കാനുള്ള ഖബർ സ്വർഗീയ പൂങ്കാവനമാകുന്ന ഖബറാക്കണേ റഹ്മാനെ. നരകക്കുണ്ടിൽ ഞങ്ങളെ കൊണ്ടുവെക്കല്ലേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങൾക്ക് തന്ന മക്കളെ നീ നന്നാക്കണേ റഹ്മാനെ. അവർക്ക് നല്ല ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. സകല രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. പഠിച്ചവനെ, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികൾ ഉണ്ടാകുമെന്ന് കിതാബുകളിൽ കാണുന്നുണ്ട്. വിനീതൻ ഒരു സ്ഥലത്ത് നിന്ന് ആ വയല് പറഞ്ഞു. അത് കഴിഞ്ഞൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു സഅദി, ഒരു പണ്ഡിതൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടായപ്പോൾ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ ഞാൻ കരുതി,
ഭാര്യ പ്രസവിച്ചപ്പോൾ ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അള്ളാഹുവെ, ആൺകുട്ടികൾ ഉണ്ടാവാൻ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആൺകുട്ടികൾ നൽകണം റഹ്മാനെ. പെൺകുട്ടികളെ വേണ്ടവർക്ക് നീ പെൺകുട്ടികളെ നൽകണേ റഹ്മാനെ. തന്ന മക്കൾ ആണായാലും പെണ്ണായാലും നല്ല മക്കളാക്കി തരണേ റഹ്മാനെ. അന്യന്മാരുടെ കൂടെ ഒളിച്ചോടുന്ന മക്കളാക്കല്ലേ റഹ്മാനെ. അന്യൻ്റെ മകളെ ചാടിച്ചു കൊണ്ടുവരുന്ന മക്കളാക്കല്ലേ റഹ്മാനെ. അള്ളാഹുവെ, കള്ളുകുടിയന്മാരാക്കല്ലേ അള്ളാഹ്. ഞങ്ങളെ മക്കൾ ഞങ്ങൾ അവസാന കാലത്ത് പഠിച്ചവനെ, അവരെ കൊണ്ട് ഞങ്ങൾക്ക് നീ വലിയ സന്തോഷം നൽകണേ റഹ്മാനെ. മക്കൾ കാരണമായി അഭിമാനിക്കാനുള്ള വകുപ്പ് നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾ നല്ല ഇജ്ജത്തിൽ ജീവിച്ച് ഞങ്ങളെ മക്കളെ കാരണം കൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. നീ വരുത്തല്ലേ റഹ്മാനെ. പഠിച്ചനെ, ഈ മജ്ലിസിൽ കുറേ ഉമ്മമാരുണ്ട്, പല പ്രയാസങ്ങളും സഹിച്ചു വന്നവരാണ്. അള്ളാഹുവെ, എല്ലാ ഹൈറും നൽകണേ റഹ്മാനെ. നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്, ആ വിഭാഗത്തിൽ ഈ നാട്ടിലുള്ള ഒരൊറ്റ ഉമ്മയെ നീ പെടുത്തല്ലേ റഹ്മാനെ. സ്വർഗത്തിൻ്റെ അഹിലുകാരാക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും അതുപോലെ ഞങ്ങളെ ഭാര്യമാരെയും എല്ലാവരെയും നീ സ്വർഗത്തിൻ്റെ അഹിലുകാരിൽ പെടുത്തണേ റഹ്മാനെ. ഇവിടെ വന്നപ്പോൾ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. പഠിച്ചവനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. പ്രവാസികളായ ആളുകൾ, ഓൺലൈനിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്നവർ, അള്ളാഹു അവരുടെയൊക്കെ ജോലിയിൽ നീ വലിയ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാൻ. നീ വലിയ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. പ്രവാസ ലോകത്ത് ജോലി ഉദ്ദേശിച്ച് പുറപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നീ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കണം റഹ്മാൻ. നീ നൽകണേ റഹ്മാനെ. ഹലാലായ സമ്പത്ത് ഞങ്ങൾക്കൊക്കെ നൽകണേ റഹ്മാനെ. നിന്നെ മറന്നുപോകാത്ത സമ്പത്ത് നൽകണേ റഹ്മാനെ. നിന്നെ മറന്നുപോകുന്ന ഒരു നയാ പൈസ ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാനെ. നീ നൽകല്ലേ റഹ്മാനെ. പഠിച്ചവനെ, ഹബീബിനെ കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. കഴിഞ്ഞ തവണ ഈ വിനീതൻ്റെ കൂടെ ഉംറക്ക് വന്ന മംഗലാപുരത്തുകാരനായ സഹോദരൻ രണ്ട് തവണ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ, അല്ലാഹ് ഞങ്ങൾക്കും ആ മുത്തനെ ഒന്ന് കാണിച്ചു തരണേ റഹ്മാനെ. മരണപ്പെടുന്നതിന് മുമ്പ് പലതവണ കാണിച്ചു തരണേ അല്ലാഹ്. പഠിച്ചവനെ, ഖബറിലെത്തുമ്പോൾ തങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന്. ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സ്വപ്നത്തിൽ കണ്ട ഹബീബാണെന്ന് പറയാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. പഠിച്ചവനെ, തങ്ങളുടെ ആ പ്രകാശ നിറഞ്ഞ ആ നല്ല മുഖം പലതവണ സ്വപ്നത്തിൽ കണ്ട് ആ മുഖമിങ്ങനെ ആലോചിച്ച് തങ്ങളുടെ മദ്ഹ് പറയാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. മദ്ഹ് പാടാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാൻ. മദ്ഹ് കേൾക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. പ്രത്യേകിച്ച് ഈ നഗരി ഒരുക്കപ്പെട്ടത് മൂസ ഹാജിയുടെ പേരിലാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന കാരണവന്മാർക്കൊക്കെ അള്ളാഹു നല്ല ദീർഘായുസ് ആഫിയത്തോടെ പ്രദാനം ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ ഇന്ന് കണ്ടു, മനുഷ്യന്മാരാണ് ഇനി കാണുമെന്ന് അറിയില്ല. പരസ്പരം കാണുന്ന സമയത്ത് മുഅ്മിനീങ്ങളാണല്ലോ ഒന്ന് മുസാഫഹത്ത് ചെയ്ത് പിരിയുന്നത് നല്ലതാണ്. പരസ്പരം ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് നമുക്ക് പിരിയണം. അള്ളാഹു തആല ഇതിനേക്കാളും സന്തോഷത്തോടെ സ്വർഗീയ ലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ ഇൻഷാഅല്ലാഹ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന് നിങ്ങളിടയിലൂടെ കൈപിടിച്ച് നടക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഓരോരുത്തർ ഇവിടെ വന്ന് കൈയൊന്ന് പിടിച്ച് പരസ്പരമൊന്ന് മുസാഫഹത്ത് ചെയ്ത് ആ ചെയ്യുന്ന അവസരത്തിൽ ഒരു നല്ല സംഭാവന എൻ്റെ കയ്യിൽ തന്ന്. ഇനി സംഭാവന ഇല്ലാത്തവരും മുസാഫഹത്ത് ചെയ്യാതെ പോകേണ്ടതില്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ ഇൻഷാല്ലാ. എല്ലാവരും സ്വല്ലല്ലാഹു എല്ലാവരും മുസാഫഹത്ത് ചെയ്യുക ഉസ്താദിനെ ഇൻഷാല്ലാ. അടുത്ത 17-18 മഖ്ദൂമിയ, നമ്മുടെ കൂത്തുപറമ്പിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനം,
അതിൻ്റെ മദ്ഹുർ റസൂൽ പ്രഭാഷണവും മാസാന്ത നാരിയത്ത് സ്വലാത്തും നടക്കുന്നു. ജസീല ഹസ്സനി പാക്കണ ബഹുമാനപ്പെട്ട സഖാഫതങ്ങൾ സ്വഹീൽ സഖാഫതങ്ങൾ പങ്കെടുക്കുന്നു. മുഴുവൻ ആളുകളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ ഹിദായ 13-ാം തീയതി പുറപ്പെടുന്ന ഉംറ സംഘത്തിൽ കുറഞ്ഞ സീറ്റുകൾ ബാക്കിയുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണവും ഹിദായയുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്നേഹമുള്ള